നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് വിആർ വിത്യുവിലേക്ക് സ്വാഗതം കഴിഞ്ഞ 10 ദിവസമായി എൻടിവി നിങ്ങളോടൊപ്പമാണ് പ്രവാസി മലയാളികളുടെ ആശങ്കകൾ കോവിഡ് 19 മായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത ചർച്ച ചെയ്യാനുള്ള ഒരു മണിക്കൂറാണ് 5:30 തൊട്ട് 6:00 വരെ ഇന്ന് സാധാരണ രാഷ്ട്രീയപരമായി പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് അത് ടിക്കറ്റിന്റെ പ്രശ്നമായാലും സ്കൂൾ ഫീസ് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് സ്കൂളിൽ നിന്ന് ഇറക്കി വിടുന്ന കുട്ടികളുടെ കാര്യമായാലും തിരിച്ചു പോകേണ്ട ടിക്കറ്റിന്റെ കാര്യം ഇതൊക്കെ ചർച്ച ചെയ്തു കഴിഞ്ഞു എന്നാൽ അതെങ്ങും അവസാനിച്ചിട്ടില്ല വീണ്ടും ആ കാര്യങ്ങൾ ചർച്ച ചെയ്യും പക്ഷേ ഇന്ന് ലോകം എത്തി നിൽക്കുന്നത് പുതിയ ഒരു നിഗമനത്തിലാണ് ടു ലിവ് വിത്ത് കോവിഡ് അതാണ് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള കാര്യം കോവിഡിനെ നന്നായി അറിയുക അതുമായി തന്നെ ജീവിക്കുക എങ്ങനെ പറ്റും ഈ കാര്യങ്ങൾ എങ്ങനെ കോവിഡിനോടൊപ്പം ഫിസിക്കലി ജീവിക്കാൻ പറ്റും എങ്ങനെ കോവിഡിനോടൊപ്പം മനധൈര്യത്തോടു കൂടി ജീവിക്കാൻ പറ്റും എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഈ കാലത്ത് കഴിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള ഒരു അക്കാഡമിക് ചർച്ച സമഗ്രമായ ഒരു ചർച്ചയാണ് ഇന്ന് എൻടിവി ആഗ്രഹിക്കുന്നത് അതിനു പറ്റിയ യു എയിലെ ഏറ്റവും നല്ല എക്സ്പേർട്സിനെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കവരെ പരിചയപ്പെടാം ആദ്യമായി ഡോക്ടർ ജേക്കബ് ജയൻ ബെനഡിക്റ്റ് അദ്ദേഹം സീനിയർ സ്പെഷ്യലിസ്റ്റ് ആണ് ഇന്റേണൽ മെഡിസിൻ എൻ എം സി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഡോക്ടർ ഷാജു സീനിയർ സൈക്കാട്രിസ്റ്റ് ആണ് ഈ രണ്ട് ഡോക്ടേഴ്സും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ പരിചിതമുള്ള മുഖങ്ങളാണ് എൻ ടി വിയിലൂടെ തന്നെ ഈ കാര്യം വളരെ എനിക്ക് വളരെ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്നവരാണ് ഈ രണ്ടു പേരും കാരണം ഞാൻ പേഴ്സണലായിട്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും ആശങ്കകളും ശരീരത്തിൻ്റെ ചില വ്യത്യാസങ്ങൾ ഒരു പക്ഷേ കോവിഡാണോ എന്ന് ആലോചിച്ച് ശങ്കപ്പെട്ട അവസ്ഥകളിലൊക്കെ ഞാൻ സംസാരിച്ച് അതങ്ങനൊന്നുമല്ല ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞു തന്ന രണ്ട് മഹത് വ്യക്തികളാണ് ഇന്നൊരു പക്ഷെങ്കിൽ ഈ ഷോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചതും ഇവരുടെയൊക്കെ അഡ്വൈസുകൾ തന്നെയാണ് എൻ്റെ മാത്രം കഥയല്ല ഇത് ഇത് ഒരു പക്ഷെങ്കിൽ നിങ്ങളുമായി കൂടുതൽ അടുക്കാൻ താതാൽമ്യപ്പെടാൻ ഞാൻ പറഞ്ഞ ഒരു സത്യം മാത്രമായിരിക്കും യുഎയിലെ മുഴുവൻ മലയാളികളും ഇങ്ങനെയുള്ള ആശങ്കകളിലൂടെയാണ് ഞങ്ങളെ കേൾക്കുന്ന മുഴുവൻ മലയാളികളും ഇങ്ങനെയുള്ള ആശങ്കകളിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം 47 ലക്ഷത്തോളം മനുഷ്യർ ഇന്ന് ഈ കോവിഡിന് പോസിറ്റീവായി കഴിഞ്ഞു ഏകദേശം 3 ലക്ഷത്തിലധികം ആൾക്കാർ മരിക്കുകയും ചെയ്തു ഇന്ത്യയിൽ 90,000-ത്തിനപ്പുറത്തേക്ക് ഈ കോവിഡ് എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാറി അതോടൊപ്പം തന്നെ യുഎയിലും 23,000-ത്തോളം ആൾക്കാർ ആയി GCC യിൽ 137,000 പേർ ഈ രോഗത്തിന് പോസിറ്റീവായി മാറിയിരിക്കുകയാണ് ഡോക്ടർ ബെനഡിക്റ്റ് വല്ലാതെ ലോകം ഭയപ്പെടുകയാണ് ഓരോ മനുഷ്യനെയും അത് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഇൻകം ഇറസ്പെക്റ്റീവ് ഓഫ് ദ കാസ്റ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ പവർ എല്ലാവരും ഈ അസുഖത്തെ ഭയപ്പെടുന്നു ഒരു പക്ഷെങ്കിൽ ആരും കാണാതെ സ്വത്വത്തിലേക്ക് ഒളിഞ്ഞിരിക്കാനായി ശ്രമിക്കുന്നു ഒരടച്ച റൂമിനകത്തേക്ക് ഒതുങ്ങിക്കൂടാനായി ലോകത്തിലെ മുഴുവൻ ജനങ്ങളും ശ്രമിക്കുന്നു ഇത്രയും പേടി വേണോ ഈ അസുഖത്തിനോട് തീർച്ചയായും വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചിരിക്കുന്നത് കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലോകം ഇന്ന് അസാധാരണമായ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് കാരണം കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാനം ഡിസംബറിൽ ആരംഭിച്ച് ഏതാണ്ട് മെയ് പകുതിയോളം എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ചൈനയിൽ നിന്ന് പുറപ്പെട്ട് ലോകത്ത് 220-ഓളം രാജ്യങ്ങളിൽ വ്യാപിച്ച് ലോകത്തിലെ ജനസമൂഹത്തെ മുഴുക്കെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന കോവിഡ് 19 എന്ന മഹാമാരിയാണ് ഇപ്പോഴുള്ള നമ്മളുടെ പ്രതിസന്ധി ഈ പ്രതിസന്ധി ഇത്രയും കൂടുതൽ ജനസമൂഹത്തിൽ ഒരു ഭയാശങ്കയ്ക്ക് കാരണമാക്കാൻ ആരൊക്കെയാണ് കാരണക്കാർ എന്നുള്ള ഒരു ചിന്തയോ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കുള്ള ഒരു യാത്രയോ അല്ല നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറിച്ച് ഈ ഭയാശങ്കയിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പരിശോധിക്കുക പ്രായോഗികമായി ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ സാധാരണ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ചർച്ചയുടെ
പ്രധാന ഭാഗം. അങ്ങ് ഒരു ഫിസിഷ്യനാണ്, ഇന്റേണൽ മെഡിസിൻ കൈകാര്യം ചെയ്യുന്ന ഡോക്ടറാണ്. അങ്ങയുടെ ഈ 4 മാസത്തെ അനുഭവത്തിൽ ഇത്രയും വലിയൊരു ഭയം ഓരോ മനുഷ്യനും, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പുറത്തിറങ്ങാൻ ഭയം, അങ്ങനെ പലതരത്തിലുള്ള ഭയം, എന്തെങ്കിലും ഒരു സിംറ്റം വന്നാൽ എനിക്ക് കോവിഡാണോ എന്ന് ചിന്തിക്കുന്ന എന്നെപ്പോലെ നമ്മളെപ്പോലെയൊക്കെയുള്ള എല്ലാ മനുഷ്യരും അത്രയും ഒരു ഭയത്തിൻ്റെ ആവശ്യം ഈ സാഹചര്യത്തിലുണ്ടോ എന്നാണ് ചോദ്യം. ഈ ഭയത്തെ ദൂരീകരിക്കാൻ ഞാൻ ചില കണക്കുകളിലൂടെ കടന്നു പോകാൻ തയ്യാറാവുകയാണ് ഇപ്പോൾ. പക്ഷേ ഞാൻ ഈ കണക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോ അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്ന മറ്റ് അധികാരികളോ ഈ അവസ്ഥയെ വളരെ ലാഘവ ബുദ്ധിയോടുകൂടി സമീപിക്കുന്ന ഒരു വ്യക്തിയായി എന്നെ ചിത്രീകരിക്കുന്നത് ദയവായി ആദ്യമേ തന്നെ അപേക്ഷിച്ചു കൊള്ളട്ടെ. താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 50 ലക്ഷത്തോളം ആളുകൾ കോവിഡ് പോസിറ്റീവ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 3.5 ലക്ഷത്തോളം ആളുകൾ കോവിഡ് മൂലം മരണമടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആഗോള കണക്ക്. പക്ഷെ നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യം, ആഗോള ജനസംഖ്യ 800 കോടിയോടടുത്തിരിക്കുന്നു. 800 കോടിയുള്ള ജനസംഖ്യയിൽ നിന്ന് 3.2 ലക്ഷം ആൾക്കാർ മരിച്ചു എന്ന് പറഞ്ഞാൽ 0.003% ഒരിക്കൽ കൂടെ 0.003% 0.003% ആൾക്കാർ മരണം പ്രാപിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ ഈ രോഗത്തെ വിവിധമായ അവസ്ഥകളിലൂടെ നേരിട്ട പല രാജ്യങ്ങളുടെ കണക്കുകളും ഈ അവസരത്തിൽ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണമായി സിംഗപ്പൂർ എന്ന രാജ്യത്തെ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ മൊത്തം പോപ്പുലേഷൻ 58 ലക്ഷമോളം വരും. അവിടെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ 1072 മരണം 21 അതായത് 0.018%. ഇനി സൗത്ത് കൊറിയയിലാകുകയാണെങ്കിൽ 5.1 കോടി ജനസംഖ്യയുള്ള രാജ്യത്തിൽ 12,000 കേസുകളും 260 മരണവുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സ്കാൻഡിനേവിയൻ കൺട്രീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ലോക്ക്ഡൌൺ പോലുള്ള യെസ്, ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ ഷാജു, ഇപ്പോൾ ഡോക്ടർ ജേക്കബുമായിട്ടുള്ള ലൈനിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, അദ്ദേഹത്തിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. പക്ഷേ എൻ്റെ ചോദ്യം, ഈ 3.25 ലക്ഷത്തോളം ആൾക്കാർ മരണപ്പെട്ടു, ഏതാണ്ട് 48 ലക്ഷത്തോളം ആൾക്കാർ കോവിഡ് 19 പോസിറ്റീവായി ലോകത്തിൽ മാറി, 18 ലക്ഷത്തോളം ആൾക്കാർ റിക്കവേർഡായി. അപ്പോൾ ഈ രോഗത്തിന് കഴിഞ്ഞ 4 മാസമായി രാജ്യങ്ങളും ഇൻഡിവിജ്വൽസും കൊടുക്കുന്ന ഒരു അതിഭയാനകമായുള്ള ഒരു ഭീതിയോടുകൂടെയുള്ള ഒരു സമീപനമാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഡോക്ടർ ജേക്കബിനോട് ചോദിച്ച അതേ ചോദ്യം അങ്ങയോട് ചോദിക്കുന്നു. അങ്ങ് UAE ഏറ്റവും പ്രധാനപ്പെട്ട മനഃശാസ്ത്ര വിദഗ്ധനാണ്. എങ്ങനെ കാണുന്നു ഈ ചോദ്യത്തെ? ഇത്രയും ഒരു ഭീതി വേണോ? അങ്ങ് ആ ഉത്തരം പറയുന്നതിന് മുമ്പേ തന്നെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് നിങ്ങളുടെ ഷോയാണ്. ഇത് രണ്ടും UAE പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സാണ്. നിങ്ങൾക്ക് വിളിക്കാം നിങ്ങളുടെ സംശയങ്ങൾ, അത് മനഃശാസ്ത്രപരമായി കോവിഡുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രപരമായുള്ള സംശയങ്ങളാണെങ്കിലും മറ്റുള്ള സിംറ്റംസുമായിട്ടുള്ള ബന്ധപ്പെട്ട സംശയങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, കൃത്യമായ ഉത്തരം നൽകുന്നു. ഡോക്ടർ ഷാജു പറഞ്ഞു. പോലെ നമ്മൾ വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാലഘട്ടത്തിൽ കൂടെ തന്നെയാണ് കടന്നു പോകുക. നമ്മൾ ഇത്രയൊക്കെ പേടിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഈ അവസ്ഥേനെ നമ്മൾ ഇത്രയും ഭയക്കേണ്ടതുണ്ടോ എന്ന് വെച്ചാൽ, അതിന്റെ ഒരു പുറകിലുള്ള ഒരു കാരണം എന്ന് പറഞ്ഞത് മരണഭയമാണ് ഏറ്റവും വലിയ ഭയം. ആ മരണഭയം തന്നെ നമുക്ക് വളരെ അനിശ്ചിതത്വം, അല്ലെങ്കിൽ അൺസർട്ടൻ ആയിട്ട് നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. എപ്പോ സാധാരണ നമ്മൾ എല്ലാവരും മരണത്തെ ഭയക്കുക, ഒന്നുകിൽ പ്രായം കൂടി വരുമ്പോൾ അല്ലെങ്കിൽ ഗൗരവമുള്ള എന്തെങ്കിലും ഒരു അസുഖം ബാധിച്ച് കുറച്ചു നാൾ ഇരിക്കുമ്പോഴാണ് നമ്മൾ മരണത്തെ ഭയക്കുക. ഇവിടെ നമുക്ക് മുന്നിൽ അദൃശ്യനായിട്ടുള്ള ഒരു ശത്രു ഉണ്ടാവുകയും ആ ശത്രു ആരിലേക്ക് വേണമെങ്കിലും പ്രവേശിക്കാമെന്നിരിക്കെ ആർക്ക് വേണമെങ്കിൽ കോംപ്ലിക്കേഷൻ വരാമെന്ന് പൊതുജനം കരുതുമ്പോൾ അവൻ മരണത്തെ ഭയക്കുന്നു, അൺസർട്ടനിറ്റിനെ ഭയക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവന് അസ്വസ്ഥതകൾ ഉണ്ടാകും. ആ അസ്വസ്ഥതകളുടെ പുറത്ത് മറ്റുള്ളവരുമായിട്ട് അത് സംവദിക്കും. മറ്റുള്ളവരുമായിട്ട് സംവദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരും ഇതേ ചിന്തകൾ പങ്കുവയ്ക്കും. ഇതുകൊണ്ടാണ് ഇത് ഒരു പകർച്ചവ്യാധി പോലെ തന്നെ ഈ ഭയവും മരണഭയവും കോവിഡിനെ പറ്റി, കോവിഡ് 19 അല്ലെങ്കിൽ കൊറോണയെ പറ്റി മുന്നോട്ടേക്ക് പോകുക.
ഇനി നമുക്ക് മുന്നിലേക്ക് ഹലോ 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 കേൾക്കുന്നില്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. നമുക്ക് മുന്നിലോട്ട് പോകുമ്പോ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് എന്ന് ചോദിച്ചാല് സഹജീവനത്തിൽ കൂടി അതിജീവനം എന്നുള്ളതേ നമുക്ക് ഇതിനകത്ത് ചിന്തിക്കുന്നത്. എന്താണ് സഹജീവനത്തിൽ കൂടി അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ പറയുന്നത് സ്ട്രെസ് ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ തലയുടെ മുകളിൽ കൂടി പക്ഷി പറക്കാതിരിക്കണം എന്ന് പറയുന്നത് പോലെയാണ്. നേരത്തെ ഡോക്ടർ പറയാൻ ശ്രമിക്കും, ഡോക്ടർ ജേക്കബ് പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, എത്രത്തോളം 800 കോടി വരുന്ന മൊത്തം ലോകത്തിന്റെ മൊത്തം ജനസംഖ്യയില് എത്രത്തോളം കുറവ് ആൾക്കാരിലേക്കാണ് ഇത് ബാധിക്കുന്നത്, അല്ലെങ്കിൽ എത്രയും കുറവ് ആൾക്കാരാണ് ഇത് മൂലം മരിക്കുന്നത് എന്ന്. ഈവൻ ദോ നമ്മൾ ലോകത്തിൽ ഇന്നോളം കണ്ടിട്ടില്ല, അത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത രീതിയില ലോകത്തിലുള്ള സകല മനുഷ്യരും അവരവരുടെ ഭവനങ്ങളിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും നമ്മൾ അതിന്റെ ശരിയായ കണക്കുകളിലേക്ക് നോക്കുമ്പോൾ മരണസംഖ്യ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇനി ഒരു ചെറിയ കമ്പാരിസൺ പറഞ്ഞാല് ഇതിനു മുമ്പ് തൊട്ട് മുമ്പുണ്ടായ ഒരു പാൻഡമിക് എന്ന് പറയുന്നത് 2009-10 കാലഘട്ടത്തിലാണ്. അത് H1N1 ഭാഗമായിട്ടുള്ള ഒരു പാൻഡമിക് ആയിരുന്നു. നമ്മള് ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ പ്രസരം അല്ലെങ്കിൽ അതിപ്രസരം ഇത്രത്തോളം ഇല്ലാതിരുന്നത് കൊണ്ടായിരിക്കാം അന്ന് നമ്മൾ ഇത്രയും വേവലാതിപ്പെടാതെ പോയത്. അതിന്റെ കണക്കുകള് യു എൻ കാണിക്കുന്ന കണക്കുകൾ എന്ന് പറയുന്നത് 175,000 to 575,000, അതായത് 175,000 മുതൽ 575,000 ആൾക്കാർ വരെ അതും ഒരു വർഷ കാലയളവിന്റെ ഇടയില് H1N1 മൂലം മരണപ്പെട്ടു എന്നാണ് ഈ 2009 ഞാൻ പറഞ്ഞു വരിക. അത്തരത്തിലൊക്കെയുള്ള കണക്കുകൾ, സ്ഥിതിവിവര കണക്കുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും നമ്മൾ അതിനെപ്പറ്റി ഇത്രത്തോളം ഭയക്കാതിരുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഇത് ഔട്ട് ഓഫ് പ്രൊപ്പോർഷനായിട്ടായിട്ട് ഊതി വീർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം ഇത് വളരെ കണ്ടേജിയസ് ആണ്, വളരെ അൺസെർട്ടൺ ആണ്, മരണത്തിലേക്ക് നയിക്കുന്ന ഈ മൂന്ന് ഘടകങ്ങളും വ്യക്തികളെയും സമൂഹത്തിലെയും ഒരുപോലെ ഭയം ചെലുത്തുന്നതിനൊക്കെ കാരണം. അതെ, വ്യക്തികളുടെയും സമൂഹത്തിന്റെയും പൊതുബോധത്തിലേക്ക് മരണഭീതി കൊണ്ടുവരുവാൻ കോവിഡിന് ഇതുവരെ ഈ ലോകത്ത് വന്ന മറ്റു വൈറസുകളേക്കാൾ കഴിഞ്ഞു. അതൊരു പക്ഷെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയുടെയും മറ്റ് മാധ്യമങ്ങളുടെയൊക്കെ അതിപ്രസരം ആകാം എന്നിരിക്കെ തന്നെ ഡോക്ടർ ജേക്കബ് അങ്ങ് പറഞ്ഞു വന്ന ചില കണക്കുകളുണ്ട്, അതിനെ അതിൽ കേരളത്തെ കൂടെ ഉൾക്കൊള്ളിക്കുമോ? കേരളത്തിലെ ഇതുവരെയുള്ള കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ രോഗത്തിന്റെ 1st ഘട്ടവും 2nd ഘട്ടവും കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. രോഗത്തിന്റെ 3rd ഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇവിടെ നമ്മളുടെ ജനസംഖ്യ ഏതാണ്ട് 3.5-4 കോടിയോട് അടുപ്പിച്ച് വരുന്ന ജനസംഖ്യയിൽ നമുക്ക് രോഗബാധിതരായ ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ആ രോഗബാധിതരായ ആൾക്കാരുടെ എണ്ണത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മരണം കുലവും തുച്ഛമാണ്. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നോക്കുകയാണെങ്കിൽ നേരത്തെ കണക്ഷൻ വിട്ടുപോയതുകൊണ്ട് പറയാൻ പറ്റാതെ പോയ 1-2 രാജ്യങ്ങളുടെ കണക്കുകളുണ്ട്. അതായത് ഈ എപ്പിഡമിക് മഹാമാരി വന്നതിന് ശേഷം ലോകത്തെ ഈ രോഗത്തെ വളരെ ശക്തമായി പ്രതിരോധിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് സിംഗപ്പൂരും സൗത്ത് കൊറിയയും. ആ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന, അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് നിൽക്കുന്ന ലെവലിൽ നമുക്ക് ഉയരാൻ സാധിച്ചത് നമ്മളുടെ പ്രാഥമിക ആരോഗ്യ നിലവാരം, അതായത് നമ്മുടെ പ്രൈമറി ഹെൽത്ത് കെയർ വളരെ സ്ട്രോങ് ആയതുകൊണ്ടാണ്. മാത്രമല്ല ഓരോ വർഷവും വിവിധ തരം പകർച്ചവ്യാധികൾ വരികയും അവയെ നേരിടുകയും അവയെ വളരെ ഫലപ്രദമായി പ്രതിരോധിക്കുകയും ചെയ്ത ഒരു എക്സ്പീരിയൻസ് കേരളത്തിലെ ദൈനംദിനം രോഗികളെ ഹാൻഡിൽ ചെയ്യുന്ന ഡോക്ടർമാർക്ക് അറിയാം. അതുകൊണ്ട് അവർക്ക് അത്ര ഭയപ്പാടില്ല. പക്ഷേ നമ്മളുടെ ഈ രോഗത്തെ സംബന്ധിച്ചോളം താങ്കൾ സൂചിപ്പിച്ചതുപോലെ വാർത്താ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു ഒരു ആശങ്കയാണ് സമൂഹത്തിൽ ശരിക്കും ഒരു മാസ് ഹിസ്റ്റീരിയ ഉണ്ടാക്കാൻ കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ദിവസം പ്രതി അല്ലെങ്കിൽ മിനിറ്റുകൾ പ്രതി കണക്കുകൾ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ഇതിന്റെ യഥാർത്ഥത്തിൽ ഈ കണക്കിന് എന്തെങ്കിലും റിലവൻസ് ഉണ്ടോ, എന്തെങ്കിലും ഒരു 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 റിലവൻസ് ഉണ്ടോ എന്നുള്ള കാര്യം ചിന്തിച്ചെടുക്കാനുള്ള ഒരു അവസ്ഥയിലല്ല സാധാരണക്കാരനായ മനുഷ്യൻ. അതുകൊണ്ട് അടുത്തത് ഞാനാണോ, ഞാൻ വെന്റിലേറ്ററിൽ പോകുമോ, ഞാൻ അതിൽ നിന്ന് തിരിച്ചു വരുമോ എന്നുള്ള ഭയം കാരണം സ്വന്തം വീട്ടിൽ നിറങ്ങാനുള്ള ധൈര്യം പോലും സാധാരണക്കാരന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ അവസ്ഥയിൽ ഒരു കഴിഞ്ഞ 2 ദശാബ്ദക്കാലമായി ഇത്തരം രോഗങ്ങൾ കൊറോണ ആക്ച്വലി
ഒരു പുതിയ രോഗമാണ്. കാര്യം കൊറോണ വൈറസ് ഈ ലോകത്തിലേക്ക് പുറത്തു വന്നിട്ട് ഏതാണ്ട് മാസങ്ങളേ ആവുന്നുള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള ഒരുപാട് വൈറൽ രോഗങ്ങൾ നമ്മൾ മുൻ വർഷങ്ങളിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് വൈറസുകൾ അത് നൽകുന്ന രോഗങ്ങളുമായിട്ടാണ് അത് പരിചയപ്പെട്ടാണ് ഇന്നത്തെ മനുഷ്യ സമൂഹം ജീവിക്കുന്നത്. ഈ 2019 നവംബറിന് മുമ്പത്തെ കഥ അതാണ്. ഇപ്പോൾ H1N1 എയ്ഡ്സ് അതുപോലുള്ള ധാരാളം വൈറസുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. മരുന്ന് കണ്ടുപിടിക്കാത്ത വൈറസുകൾ ധാരാളം. പക്ഷേ ആ വൈറസുകളിൽ നിന്നൊക്കെ ഇതിൻ്റെ വ്യാപന രീതി ആ വൈറസുകളിൽ നിന്നൊക്കെ ഈ COVID-19 ഒരല്പം വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ് ഡോക്ടർ ജേക്കബ്? ഈ വൈറസിന്റെ വ്യാപന രീതിയാണ് ഈ രോഗത്തെ ഇത്രയും കൂടുതൽ ഭയാശങ്കയ്ക്ക് അടിസ്ഥാനമാക്കിയത്. കാരണം വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് ഈ രോഗം പകരും എന്ന് നമ്മൾ തിരിച്ചറിയുന്നതിൽ ലോകാരോഗ്യ സംഘടനയോ അല്ലെങ്കിൽ ശാസ്ത്ര ലോകമോ ആദ്യ നാളുകളിൽ പരാജയപ്പെട്ടിരിക്കാം. കാരണം ഈ രോഗം ആദ്യം കണ്ടുപിടിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന നവംബർ മാസങ്ങൾ മുതൽ ഡിസംബർ അവസാന മാസങ്ങൾ വരെ ഈ രോഗം ചൈനയ്ക്കുള്ളിൽ മാത്രം നിന്നിരുന്ന ഒരു രോഗമാണ്. ആ കാലഘട്ടത്തിൽ ഇത് വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലോട്ട് അല്ലെങ്കിൽ അന്തരീക്ഷത്തിലൂടെ പകരുന്ന അല്ലെങ്കിൽ മൈക്രോ ഡ്രോപ്ലെറ്റ് അല്ലെങ്കിൽ മാക്രോ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ് എന്ന് വെളിവാക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ ലോകത്തിന്ന് അസാധാരണമായ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ഈ രോഗം പടരില്ലായിരുന്നു. ഈ രോഗത്തെ കണ്ടെയ്ൻ ചെയ്യാൻ എളുപ്പമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ വൈറസിനെ കുറിച്ചുള്ള അറിവുകളും വളരെ കുറവായിരുന്നു. ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ശ്വാസകോശത്തിലേക്കാണ് പോകുന്നതെന്നും ഇത് ന്യൂമോണിയ പോലുള്ള ഒരു അസുഖമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നും അതിന്റെ അനന്തരഫലം ARDS എന്ന് പറഞ്ഞ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുമെന്നും അതിൽ നിന്ന് രക്ഷ നേടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ വെന്റിലേറ്റർ സഹായത്തോടെ രോഗിയെ ജീവിപ്പിക്കുക എന്ന് മാത്രം ഉള്ള ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അറിവാണ് ലോകത്തിലേക്ക് പ്രസരിക്കപ്പെട്ടത്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും എല്ലാ ശാസ്ത്ര സമൂഹങ്ങളും ഈ ഒരൊറ്റ പോയിന്റിൽ ഫോക്കസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ നമ്മളുടെ ചിന്തകൾക്ക് നമുക്ക് വെളിവാക്കപ്പെട്ട അറിവുകളുടെ ആ ഒരു ലിമിറ്റിൽ നിന്നുകൊണ്ടുള്ള ചിന്തയും പ്രവർത്തനങ്ങളുമായിരുന്നു പല നയ രൂപീകരണങ്ങളെയും സ്വാധീനിച്ചിരുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത് വളരെ നമ്മളുടെ നിയന്ത്രണത്തിന് പുറത്തു പോകുന്ന ഒരു അവസ്ഥയിൽ വന്നത് എന്ന് ഞാൻ അനുമാനിക്കുന്നു. ഇപ്പൊ ഡോക്ടർ ഷാജു, നമ്മളിപ്പോൾ ഡോക്ടർ ജേക്കബ് പല രാജ്യങ്ങളുടെയും അത്ര എന്താ പറയുക പുരോഗതിയിലേക്ക് എത്താത്ത പല രാജ്യങ്ങളുടെയും കണക്കുകളുടെ കൂട്ടത്തിൽ കേരളവും ഉണ്ട്. പക്ഷേ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഹെൽത്ത് കെയർ അവിടെ വളരെ ശക്തമാണ്. പക്ഷേ നമ്മളൊക്കെ കരുതുന്ന ഒരുപാട് മുൻപന്തിയിൽ നിൽക്കുന്ന പല രാജ്യങ്ങളിലും ഈ അസുഖം വളരെ പെട്ടെന്ന് വ്യാപിക്കുകയും 10,000-ക്കണക്കിന് ആൾക്കാർ മരിച്ചു വീഴുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കിയത് ആ രാജ്യം ഒക്കെ പിന്തുടരുന്ന ആരോഗ്യ പരിപാലനത്തിന്റെ പൊള്ളത്തരങ്ങൾ. എന്തു പറയുന്നു? എന്നോടാണോ? അല്ല, നമ്മള് നേരത്തെ ഡോക്ടർ ജേക്കബ് പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് കേരളം എന്തുകൊണ്ട് കേരളത്തിന് നമ്മള് ലോകാരോഗ്യ സംഘടന കേരള മോഡൽ എന്ന് പറയാറുണ്ട്. പല കാര്യങ്ങളിലും ഡെവലപ്ഡ് കൺട്രീസിന്റെ ഒപ്പമോ അതിനേക്കാൾ മുന്നിൽ നിൽക്കുന്നതോ കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഭാരതം എന്ന് പറയുന്ന രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു വാലറ്റത്ത് കിടക്കുന്ന ഒരു കോസ്റ്റൽ ഏരിയനെ ചുറ്റി കിടക്കുന്ന ഒരു ചെറിയ പീസ് ഓഫ് ലാൻഡ് ലോകത്തിന്റെ മുമ്പില് അഭിമാനപൂർവം പറയപ്പെടുന്നതും അല്ലെങ്കിൽ പ്രഘോഷിക്കുന്നതും കേരളത്തിന്റെ ഹെൽത്ത് മോഡൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായത് കൊണ്ട് തന്നെയാണ്. അതിൽ തന്നെ ഡോക്ടർ ജേക്കബ് പറഞ്ഞ അതേ കാര്യം വീണ്ടും റീട്രേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പബ്ലിക് ഹെൽത്ത് കെയർ മോഡൽ, അതായത് പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ മുതല് മെഡിക്കൽ കോളേജ് വരെയുള്ള തട്ടുതട്ടായിട്ടുള്ള നമ്മുടെ സർക്കാർ അധീനതയിൽ വരുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ഒരു എന്താ പറയുക ആരോഗ്യ സംവിധാനങ്ങളുടെ ഒരു മേന്മ തന്നെയാണ് ഈ കാര്യത്തില് കൊറോണയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റുള്ള കാര്യങ്ങളിലും കേരളം മുന്നിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ചും കൊറോണയുടെ കാര്യത്തിൽ നമുക്കത് ചെയ്യാനായിട്ട് കഴിഞ്ഞത് ആ എടുത്തു പറയത്തക്ക ഈ പബ്ലിക് ഹെൽത്ത് കെയറിന്റെ മേന്മ കൊണ്ട് തന്നെയാണ്. മറ്റു രാജ്യങ്ങളിലെ ഡെവലപ്ഡ് കൺട്രീസിലെ എല്ലാ സംഭവം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ
ഒക്കെ സംഭവിക്കുന്നത് ഇത് മുഴുവൻ ഹെൽത്ത് കെയർ മുഴുവൻ കോർപ്പറേറ്ററുകളുടെ കീഴിലാവുകയും കോർപ്പറേറ്ററുകളുടെ അവരുടെ ബിസിനസ് ഇൻട്രസ്റ്റ് അതായത് വെൽഫെയർ ഇൻട്രസ്റ്റിൽ നിന്ന് മാറിയിട്ട് ബിസിനസ് ഇൻട്രസ്റ്റിലേക്ക് മാത്രം മുന്നിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്നു, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കപ്പെടാതെ പോകുന്നു, എല്ലാം അപെക്സ് ഹോസ്പിറ്റലിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന രീതിയിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള അൺഫോർസീൻ ആയിട്ടുള്ള മുൻകൂട്ടി കാണാൻ പറ്റാത്ത ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ നമുക്ക് അതിനെ കണ്ടെയ്ൻ ചെയ്യാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നു. അതിനെ നമ്മൾ പലതവണ നമുക്ക് ഇതിന്റെ ചെറിയ ഫോമിലുള്ള നിപ്പ പോലെയുള്ള ഇൻഫെക്ഷൻസ് ആണെങ്കിലും അതുപോലെയുള്ള മുൻപ് ഇൻഫെക്ഷൻസ് ഒക്കെ വന്നപ്പോൾ നമ്മൾ അതിനെ വളരെ നല്ല രീതിയിൽ നേരിടുകയും പ്രതിരോധിക്കുകയും ചെയ്തിട്ടുള്ളത് കൊണ്ടും നമ്മുടെ നാട്ടിലെ എല്ലാവരും വളരെ ലിറ്ററേറ്റ് ആയിട്ടുള്ളതുകൊണ്ടും സാക്ഷരരായിട്ടുള്ളവരും ആയതുകൊണ്ടും ഗവൺമെന്റ് സംവിധാനങ്ങൾ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നത് കൊണ്ടും എല്ലാ അർത്ഥത്തിലും ഒരു ടീമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇൻഫെക്ഷൻ റേറ്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കേസസ് കുറവാകുന്നതും ഡെത്ത് വളരെ കുറവാകുന്നതും കോംപ്ലിക്കേഷൻസ് കുറവാകുന്നതും നമ്മളെ പറ്റി മറ്റുള്ളവർ വലിയ എന്താ പറയുന്നത് വലിയ 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 സ്വനത്തിൽ പ്രഘോഷിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കേരള മോഡൽ അങ്ങ് ഇപ്പൊ കേരളത്തിൽ ഉണ്ടാവുന്ന വളരെ നോമിനൽ ആയിട്ടുള്ള ഡെത്ത് റേറ്റിനെ പറ്റി സംസാരിച്ചു. പക്ഷെ അങ്ങ് ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. പൊതുവിൽ നിൽക്കുന്ന ആരോഗ്യ പരിപാലന രീതിയെ പറ്റിയുള്ള ഒരു തോന്നലുണ്ടല്ലോ ഒരു പേഷ്യന്റിന്റെ. ഒരു പോസിറ്റീവ് ആകുന്ന ഒരു ഒരു കേരളീയന് അല്ലെങ്കിൽ ഒരു രോഗിക്കുണ്ടാവുന്ന എന്തു വന്നാലും ഞാൻ കേരളത്തിലാണ് ഞാൻ രക്ഷപ്പെടും എന്നുള്ള ഒരു മനോ ആരോഗ്യം അത് രോഗികളുടെ റിക്കവറിക്ക് സഹായമാകുന്നില്ലേ? അത് മരണനിരക്ക് കുറയ്ക്കുന്നില്ലേ? തീർച്ചയായിട്ടും നമ്മൾ പറയുക സ്ട്രെസ് എന്ന് പറയുമ്പോൾ സ്ട്രെസ്സും ഇമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞാൽ സ്ട്രെസ് ഹോർമോൺസ് ഇമ്മ്യൂണിറ്റിനെ കുറയ്ക്കും. കാരണം സ്ട്രെസ് ഹോർമോൺസ് സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ് കൂടുതലും. ആ സ്റ്റിറോയിഡ് നമ്മൾ കഴിക്കുന്നവരിൽ പൊതുവെ നമ്മൾ പറയാറുണ്ട് ഇമ്മ്യൂൺ സ്റ്റാറ്റസ് വളരെ കുറവായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി അവർക്ക് അവരുടെ ഇമ്മ്യൂണിറ്റി കുറച്ചു വെക്കാൻ വേണ്ടി നമ്മൾ സ്റ്റിറോയിഡ് പോലെയുള്ള മെഡിസിനുകൾ കൊടുക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇൻഫെക്ഷൻസ് കിട്ടാനുള്ള സാധ്യത കൂടും. അതേസമയം വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഞാൻ കേരളത്തിലെ റെപ്രസെന്റ് ഞാൻ കേരളത്തിലാണ് ജീവിക്കുന്നത്, കേരളത്തിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലാണ് ഞാൻ ഉള്ളത്, കേരള ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിന്റെ കീഴിലുള്ള പബ്ലിക് ഹെൽത്ത് കെയറിൽ എനിക്ക് വലിയ വിശ്വാസമുണ്ടെന്ന് കാണുമ്പോൾ അവന്റെ സ്ട്രെസ് ലെവൽ കുറയുകയും ആ സ്ട്രെസ് ലെവൽ കുറയുന്നവരുടെ കോൺഫിഡൻസ് കൂട്ടുകയും ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ബെറ്റർ ആക്കി വയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു രീതിയിൽ പ്രാഥമിക നമ്മുടെ ഹെൽത്ത് കെയർ വളരെ ബെറ്ററായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ അവന്റെ മാനസിക ആരോഗ്യ നിലയും കോംപ്ലിക്കേഷൻസും ഡെത്ത് റേറ്റും കുറയ്ക്കാൻ കാരണമാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഡോക്ടർ ജേക്കബ്, നമ്മൾ ഈ ലോകാരോഗ്യ സംഘടനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. തുടക്കത്തിൽ അവർ പറഞ്ഞത് ഇത് വളരെ ഗുരുതരമായി ബാധിക്കുന്നത് 65 വയസ്സിന് മുകളിലേക്കുള്ളവരിലാണ് എന്നുള്ള കണക്കുകളൊക്കെ കൊണ്ടുവന്നു. പക്ഷെ കേരളം ചികിത്സിച്ച ആദ്യത്തെ ഗണത്തിൽപ്പെടുന്ന രണ്ട് പേഷ്യൻസ് ഉണ്ട്. അത് ഇറ്റലിയിൽ നിന്ന് വന്ന അവരുടെ മാതാപിതാക്കളാണ്. 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള മാതാവും 90 വയസ്സോളം പ്രായമുള്ള പിതാവും ഞങ്ങളുടെ റാന്നിക്കാരാണ്. രണ്ടുപേരും കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സ കഴിഞ്ഞ് പരിപൂർണ സുഖം പ്രാപിച്ച് തിരിച്ചു വന്നു. അത് നമ്മുടെ ആരോഗ്യ പരിപാലന രംഗത്തിൻ്റെ മേന്മ കാണിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രായമുള്ളവരിലും മറ്റ് രോഗങ്ങളുള്ളവരിലും ഒക്കെ ഈ വൈറസ് എങ്ങനെയാണ് ബാധിക്കപ്പെടാൻ സാധ്യത, അതിനെ നമുക്ക് എങ്ങനെ നേരിടാൻ കഴിയും? വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ രോഗത്തെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ വെളിവായിട്ടുള്ള അറിവുകളിൽ ഏറ്റവും പ്രധാനം ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ വളരെ മോശമായ ബാധിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ബോധപൂർവം നമ്മൾ ആ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു 10 അല്ലെങ്കിൽ 20% പ്രായപൂർത്തിയായുള്ള ആൾക്കാരെ മാത്രം ബാധിക്കുന്ന അസുഖമാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, 80% ആൾക്കാർ ഇപ്പുറത്ത് നിൽപ്പുണ്ട് പ്രായം കുറഞ്ഞവരെ, അവരെ ഇത് ബാധിക്കില്ലേ? അല്ലെങ്കിൽ അവരെ ബാധിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അവരെ അസുഖത്തിൽ നിന്ന് പുറത്തു വരുന്നുണ്ടോ? അതിന് കാരണം എന്താണ്? ആ കാരണം എന്താണെന്ന് കണ്ടെത്തുമ്പോൾ ഈ രോഗത്തെ കുറിച്ചുള്ള ജനറൽ ആയിട്ടുള്ള എല്ലാ ഭയപ്പാടിൽ നിന്നും മാറിപ്പോകാൻ സാധിക്കും. അതായത് അമേരിക്കയിൽ ഇപ്പൊ മരിച്ച വ്യക്തികളുടെ എണ്ണം എടുത്ത് നോക്കിയാൽ അതിലൊരു നല്ല ശതമാനം വളരെ യങ് ആയിട്ടുള്ള ആൾക്കാരാണ്, ചെറുപ്പക്കാരാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ കോൺട്രഡിക്ടറി ആയി മാറും. യൂറോപ്പിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും വളരെ പ്രായം കുറഞ്ഞ ആൾക്കാർ 60 വയസ്സിൽ താഴെയുള്ള ഒരുപാട് ആൾക്കാർ മരിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, എന്തുകൊണ്ട് പ്രായം കുറഞ്ഞ ആൾക്കാർ ഈ രോഗത്തെ അതിജീവിക്കുന്നു? അവിടെയാണ് നമ്മൾ ഇതിന്റെ ശരിയായ ഉത്തരം കിടക്കുന്നത്.
ഈ വൈറസ് സാധാരണ വൈറസിനെ പോലെ ഒരു ഇൻഫ്ലുവൻസ വൈറസിനെ പോലെ നമ്മുടെ ശരീരത്തിൽ കയറി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ആ നിമിഷം മുതൽ അതായത് നമ്മളുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള സെല്ലുകളെ ബാധിക്കുന്ന നിമിഷം മുതൽ ഈ അസുഖം നമ്മളെ കീഴ്പ്പെടുത്തുകയോ നമ്മുടെ ഇമ്മ്യൂൺ വ്യവസ്ഥിതി ആ രോഗാണുവിനെ കീഴ്പ്പെടുത്തുന്നോ ചെയ്യുന്ന ഒരു വലിയ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സിന് ഉപോത്ബലകമായിട്ടുള്ള ഒരു വ്യക്തിയുടെ സമ്പാദ്യം എന്ന് പറയുന്നത് അവൻ്റെ ഇമ്മ്യൂണിറ്റിയാണ്, രോഗപ്രതിരോധ ശക്തിയാണ്. അപ്പോൾ രോഗപ്രതിരോധ ശക്തിയെ ആശ്രയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് ന്യൂട്രീഷൻ. അതായത് മാൽനറിഷ്ഡ് ആയിട്ടുള്ള, അതായത് ശരിയായ പോഷകാഹാരങ്ങൾ കഴിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വളരെ വീക്കായിരിക്കും. നമ്മൾ പോഷകാഹാര കുറവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ചിത്രം സ്കൂളുകളിൽ പഠിച്ചിരിക്കുമ്പോൾ വളരെ കറുത്ത് മെലിഞ്ഞ് ഉണങ്ങിയ ഒരു വ്യക്തിയാണ് ഓർക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള പോഷകാഹാര കുറവ് കാണുന്നത് ഒബീസ് ആയിട്ടുള്ള ആൾക്കാരിലാണ്. അതായത് കാണാൻ സുമുഖനും നല്ല വണ്ണവും ശക്തിയും ഉണ്ടെന്ന് തോന്നുന്ന ഒരാൾ പരിശോധിച്ച് നോക്കിയാൽ വിറ്റമിൻ സി വിറ്റമിൻ എ വിറ്റമിൻ ബി1 വിറ്റമിൻ ബി12 പലതും കുറവായിരിക്കും, മൈക്രോന്യൂട്രിയൻസ് പലതും കുറവായിരിക്കും. അയാളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു 10 വൈറസോ അല്ലെങ്കിൽ ഒരു 10,000 വൈറസോ കയറിയാൽ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്താനുള്ള ഒരു ശക്തിയും ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലുള്ള 80 വയസ്സ് ഉള്ള ഒരു വൃദ്ധൻ, ദിവസവും തൂമ്പായെടുത്ത് പറമ്പിൽ കിളയ്ക്കുന്ന ഒരു വൃദ്ധൻ, അയാളുടെ ഇമ്മ്യൂൺ സെൽസില് 10,000 വൈറസ് വന്നാലും അയാളുടെ ഇമ്മ്യൂൺ സെൽസ് അതിനെ ആദ്യത്തെ ലെവലിൽ, അതായത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, ഇന്നേറ്റ് ഇമ്മ്യൂൺ, ദ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്, അവിടെ വെച്ച് തന്നെ ഈ അസുഖത്തെ കീഴ്പ്പെടുത്തും എന്നുള്ളതാണ്. അങ്ങനെയുള്ള വ്യക്തികളിൽ നമുക്ക് അങ്ങനെയുള്ള വ്യക്തികളിൽ പറഞ്ഞോളൂ ഈ അസുഖം രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോകുന്നില്ല. അതായത് ഹ്യൂമറൽ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റഡ് ആകുന്നില്ല. അതുകൊണ്ട് ഇവരിൽ ആന്റിബോഡി റെസ്പോൺസും കാണത്തില്ല. ഇവരിൽ ഒരു കോവിഡ് ടെസ്റ്റ് പരിശോധിക്കുമ്പോൾ നെഗറ്റീവ് ആൻസർ കിട്ടും, എന്നാൽ ആന്റിബോഡി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ IgMO IgG നോക്കുമ്പോൾ അത് കാണത്തുമില്ല. അപ്പം നമുക്ക് സംശയമാണ്, ഇയാൾ ഇതുവരെ അസുഖം വരാത്തതാണോ അതോ അസുഖം വന്നതാണോ? അസുഖം വന്ന് ആദ്യത്തെ ലെവലിൽ തന്നെ അത് ന്യൂട്രലായി പോയതാണോ എന്നും അറിയത്തില്ല. അപ്പം രോഗത്തിൻ്റെ ശരിക്കും രോഗാവസ്ഥയെ, അതിൻ്റെ പത്തോജനിക് നേച്ചറിനെ കുറിച്ച് വ്യക്തമായ ഒരു അവബോധം ഇതുവരെ ശാസ്ത്ര ലോകത്തിന് ലഭിച്ചിട്ടില്ല. അതിൻ്റെ പുറകിലാണ് ഇത്രയും ഭയാശങ്കയോടെ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥം. ഡോക്ടർ അങ്ങ് പറഞ്ഞത് നല്ല ഇമ്മ്യൂണിറ്റി പവർ വേണം, അതിന് നല്ല ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് അങ്ങ് പറഞ്ഞത്. നമ്മുടെ കൂടെ ഡയറ്റീഷ്യനുണ്ട്. പക്ഷെ ഡയറ്റീഷ്യനിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ ഡോക്ടർ ഷാജുവിലേക്ക് തന്നെ പോവുകയാണ്. കാരണം ഈ ന്യൂട്രീഷനെ പോലെ തന്നെ പ്രധാനപ്പെട്ടതല്ലേ മാനസിക ആരോഗ്യവും? അങ്ങ് മുമ്പേ പറഞ്ഞു നിർത്തും തന്നെ തുടങ്ങിക്കോളൂ. മാനസികാരോഗ്യം വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മള് മനസ്സിലാക്കേണ്ടത് അസുഖം വരാതിരിക്കുന്നതിനും അസുഖം ഈ അസുഖത്തിന്റെ കാലഘട്ടത്തിൽ കൂടെ കടന്നുപോയിട്ട് ഇതിന് ശേഷമുള്ള കാലഘട്ടത്തിലും മാനസികാരോഗ്യം വളരെ കരുതലോടെ നോക്കേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ലോകാരോഗ്യ സംഘടനയും ഐക്യരാഷ്ട്ര സംഘടനയും പൊതുവെ ഇനിയുള്ള ഈ പോസ്റ്റ് കോവിഡ് പീരീഡ് അല്ലെങ്കിൽ കോവിഡിൽ കൂടി കടന്നു പോകുന്ന കാലഘട്ടം, കോവിഡിന് ശേഷമുള്ള കാലഘട്ടം മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു പ്രളയം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ. നമ്മൾ സാധാരണ നമ്മൾ പറയാറുണ്ട് ലോകാരോഗ്യ സംഘടനയുടെ ഹെൽത്തിനെ പറ്റിയുള്ള ഡെഫിനിഷനില് മാനസികാരോഗ്യം മറ്റ് ശാരീരിക ആരോഗ്യത്തിനെ പോലെ തന്നെ ഒരുപോലെ പ്രാധാന്യമുള്ളതാണെന്നും മനസ്സിന്റെ ആരോഗ്യം കൂടെ ചേരുമ്പോൾ മാത്രമേ, അതിനെയാണ് ഒരു നമ്മളൊരു ഒരു ഹെൽത്തി സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയണേ. അപ്പം അതിന്റെ പ്രാധാന്യം നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ പറ്റില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കേണ്ടത്? ഇത് മനസ്സിലാക്കുന്നത് ചില ഒരു കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കിയ കുറച്ചുകൂടി എളുപ്പമുണ്ടോ? നമ്മൾ നേരത്തെ പറയേണ്ടായി, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവര് അതൊരു സ്ട്രെസ്ഫുൾ സ്റ്റേറ്റിനോട് നമ്മൾ താരതമ്യം ചെയ്താൽ അവിടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് കുറയാനും അവർക്ക് ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യതകൾ കൂടും ഒരു വശത്ത്. രണ്ട്, അനാവശ്യമായിട്ടുള്ള ഭയാശങ്കകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോഴും നമുക്കത് ആങ്സൈറ്റിയുമായി ബന്ധമുള്ള എല്ലാ ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടാക്കുകയും ഈ ശാരീരിക അസ്വസ്ഥതകൾ കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാരെ കാണുകയും ഇന്ന് ഏറ്റവും കൂടുതൽ കൊറോണ ഇൻഫെക്ഷൻ കിട്ടുന്നത് സമൂഹത്തിൽ നല്ല എന്താ പറയുന്നത് ആശുപത്രികളിൽ നിന്നാണെന്ന് പറയപ്പെടുന്നത്. എന്ന് വെച്ചാല് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഇല്ലാത്തവര് അല്ലെങ്കിൽ വലിയ പേടിക്കേണ്ട അസുഖങ്ങളൊന്നും ഇല്ലാത്തവര് ശാരീരിക രോഗ ലക്ഷണങ്ങളും വെച്ചിട്ട് ആശുപത്രികളിൽ ചെല്ലുമ്പോൾ അവിടെ ഓൾറെഡി കൊറോണയും കോവിഡും കേസും ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് അവിടുന്ന് കേസസ് കിട്ടാനുള്ള സാധ്യത. ഞാൻ പറഞ്ഞു വരിക,
അനാവശ്യമായിട്ടുള്ള ഭയാശങ്കകളും ആൻസൈറ്റികളും ശാരീരിക രോഗ ഫിസിക്കൽ സിംറ്റംസ് ശാരീരിക രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ പറയും അസുഖം കിട്ടാനുള്ള സാധ്യത അത് കൂടുതലായിട്ട് നിൽക്കും. ഇനി നമ്മൾ ഡോക്ടർ ഞാൻ വരാം. നമുക്കിപ്പോൾ അമൃത ശങ്കർ കൂടിയുണ്ട്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ COVID-19 ഇത്രത്തോളം ഭയപ്പെടേണ്ട ഒരു അസുഖമാണോ, അതിൻ്റെ ക്ലിനിക്കൽ സൈഡ്, അതിൻ്റെ സൈക്കോളജിക്കൽ സൈക്കാട്രിക് സൈഡ്. അപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞത്, പ്രത്യേകിച്ച് ഡോക്ടർ ബെനഡിക്റ്റ് പറഞ്ഞത്, തീർച്ചയായിട്ടും നല്ല ഭക്ഷണം കഴിച്ച് ഇമ്മ്യൂണിറ്റി കൂട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു ഡയറ്റീഷ്യൻ എന്നുള്ള നിലയിൽ എന്താണ് UAE-യിലെ മലയാളികളോട്, എനിക്ക് കോവിഡ് വരുമോ എന്ന് പേടിച്ചിരിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് അവരുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഭക്ഷണം സഹായിക്കുന്നത്? തീർച്ചയായിട്ടും ഡോക്ടർ ബെനഡിക്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഒരു മേജർ ഫാക്ടറാണ് കോവിഡ് പോലത്തെയുള്ള വൈറസ് ബാധകളെ പ്രതിരോധിക്കാനായിട്ട്, നമ്മുടെ ബോഡിയിലുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് എന്ന് പറയുന്നത് ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും, അതായത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, സ്പെസിഫിക്കലി നമ്മൾ ഫ്രൂട്ട്സ് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ആന്തിയോസയാനിൻസ് എന്ന് പറയും, അതാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ഘടകം. അപ്പോൾ അത് എല്ലാ ബെറീസ്, നമുക്കിപ്പോൾ UAE-യിൽ നോക്കുകയാണെങ്കിൽ നാട്ടിലേക്കാളും ബെറി വെറൈറ്റീസ് ഒരുപാട് കൂടുതലുള്ള ഒരു രാജ്യമാണ്, നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. തീർച്ചയായിട്ടും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ്, ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റിന്റെ കൂടെ തന്നെ ആഡിക്വേറ്റ് സ്ലീപ്, ഇനഫ് ഓഫ് വാട്ടർ, നാച്ചുറൽ ഫിസിക്കൽ ആക്ടിവിറ്റി, ഇതെല്ലാം തന്നെ കമ്പൈൻഡ് ആവുമ്പോഴാണ് നമ്മുടെ ബോഡിയിലെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കപ്പെടുന്നത്. ഇതിപ്പോ പറയാൻ പറ്റുമോ ശ്രീമതി അമൃത ശങ്കർ, ഒരു 25 വയസ്സുള്ള ഒരാൾ, അയാളുടെ ഒരു ഡെയിലി ഡയറ്റ്, ഇത്തരം കാര്യങ്ങളെ, മറ്റസുഖങ്ങളൊന്നുമില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കണമെങ്കിൽ കൃത്യമായി ഒരു ഒരു ഓവറോൾ എന്തൊക്കെയായിരിക്കണം അദ്ദേഹത്തിന്റെ ഭക്ഷണ രീതി? നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു നോർമൽ 25 വയസ്സുള്ള ഒരാളാണ്, ഒരു നോർമൽ ഹൈറ്റ് ആൻഡ് വെയിറ്റ്, ഒരു സ്വാഭാവികമായിട്ടുള്ള BMI. സ്വാഭാവികമായിട്ടുള്ള BMI എന്ന് പറയുമ്പോൾ നോർമൽ ആയിട്ടുള്ള ഹൈറ്റ്. യെസ്, BMI ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതെ, നോർമൽ ആയിട്ടുള്ള ഒരു ഹൈറ്റ് ആൻഡ് വെയിറ്റ് പ്രൊപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് താരതമ്യേന ഒരു 1000, അഗൈൻ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മെറ്റബോളിസം, അതായത് എനർജിയുടെ ആവശ്യങ്ങൾ ഒരുപാട് ഡിഫറെൻ്റ് ആണ്. ഒരു 1800 to 2000 കിലോ കാലറീസ് വരെയുള്ള ഡയറ്റാണ് നമ്മൾ പൊതുവെ കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1800 to 2000 കിലോ കാലറി ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഇന്ത്യൻ, അതല്ലെങ്കിൽ നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ കേരളീയ ഭക്ഷണ രീതി വെച്ച് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട് 5 food groups, അതായത് നമ്മുടെ ധാന്യങ്ങള്, നമ്മുടെ പയറ്, പരിപ്പ് വർഗ്ഗങ്ങള്, അതേപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, നമ്മുടെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോട്ടീൻസ്, നോൺ വെജ് ഐറ്റംസ്, അതേപോലെ തന്നെ ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സമീകൃത ആഹാര രീതി, അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് വെച്ചാൽ, ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സാധാരണ രീതിയിൽ ഒരു പുട്ട്, കടല, അതെന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് ആയ പുട്ടും അതേപോലെ തന്നെ പ്രോട്ടീൻ ആയിട്ടുള്ള കടലയുടെയും കൂടെ മിക്സ് ആണ് അത്. അതിൽ തന്നെ കോക്കനട്ട്, നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പുട്ടിൽ തേങ്ങ ഇടുന്നുണ്ട്. സോ ലിറ്റിൽ ബിറ്റ് ഓഫ് ഗുഡ് ഫാറ്റ് അതിന്റെ അഡിഷൻ ആണ്. അതേപോലെ തന്നെ നമ്മൾ ഇടനേരത്ത്, നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് പകരം ബോഡിയുടെ മെറ്റബോളിസം 24 മണിക്കൂർ, അല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടാണ് നമ്മൾ പല തവണകളായിട്ട് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു 10:30 നേരത്തെ നമുക്ക് മോരും വെള്ളം കഴിക്കാം. മോരും വെള്ളത്തിനകത്ത് നമ്മൾ സാധാരണ നാട്ടിൽ ആഡ് ചെയ്യുന്ന നമ്മൾ ഇഞ്ചിയാണ്. ജിഞ്ചർ ഒരു വളരെ നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഏജന്റ് ആണ്. അതേപോലെ തന്നെ നമ്മൾ കറിവേപ്പില, ഗുഡ് ഇൻ അയോൺ, ഗുഡ് ഇൻ ഫോളിക് ആസിഡ് ആണ്. വീണ്ടും അതൊരു അയോൺ ഫോളിക് ആസിഡ് എല്ലാം ഒരു അനദർ കോണ്ടെക്സ്റ്റ് ഓഫ് ആന്റി ഓക്സിഡന്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ്, ഏതെങ്കിലും ഒരു ഒരു ആപ്പിളോ അല്ലെങ്കിൽ ഒരു 4-5 സ്ട്രോബെറിയോ, എന്തെങ്കിലും ഒരു ബെറി വെറൈറ്റീസോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാം. ഉച്ചയ്ക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ വീണ്ടും ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഒരു ചോറുണ്ടാവും, ഒരു കറി ഉണ്ടാവും, നമ്മൾ പെട്ടെന്നുള്ള തട്ടിക്കൂട്ട് പരിപാടികളും. പക്ഷേ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ചോറുണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ കറി ഉണ്ടാവും, ഒരു തോരൻ ഉണ്ടാവും,
എഗെയിൻ ഒരു ആഡഡ് ഒരു നോൺ വെജിന്റെ എന്തെങ്കിലും ഉണ്ടാവും, അല്ല വെജിറ്റേറിയൻ ആണെങ്കിൽ തന്നെ എഗെയിൻ അനദർ പ്രോട്ടീൻ സോഴ്സ് നമുക്ക് ആഡ് ചെയ്യാം, ഏതെങ്കിലും പരിപ്പോ കടലയോ പയറുവർഗ്ഗങ്ങളോ മഷ്റൂംസോ പനീറോ എന്തെങ്കിലും നമുക്ക് അതിന്റെ കൂടെ ആഡ് ചെയ്യാം. പ്ലസ് പിന്നെ വൈകുന്നേരം നമ്മൾ ചായയുടെ ഒപ്പം നമ്മൾ ഈ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സ്നാക്സിന് പകരം ഹെൽത്തി റേഞ്ച് ഓഫ് സ്നാക്സ് ഇൻക്ലൂഡ് ചെയ്യാം. നമുക്കിപ്പോ ഒന്നില്ലെങ്കിൽ ഫ്രൂട്ട്സ് പോലെ ഫ്രൂട്ട് സാലഡ് പോലെയോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് ചാട്ട് പോലെ കഴിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിമ്പിൾ ഫ്രൂട്ട് കഴിക്കാം, അല്ലെങ്കിൽ എഗെയിൻ നമ്മുടെ റോസ്റ്റഡ് പീനട്ട്സ് നമ്മുടെ ഈ കടല അത് റിച്ച് ഇൻ ഗുഡ് ഫാറ്റ് ആണ്. നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റി മീറി പോകുമ്പോഴാണ് അതൊരു ചീത്ത കൊളസ്ട്രോളോ അല്ലെങ്കിൽ ഫാറ്റിന്റെ എമൗണ്ട് കൂടുതലായിട്ട് പോകും. നമുക്കൊരു ഹാൻഡ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ കടല കഴിക്കാം. പ്ലസ് എഗെയിൻ നമ്മൾ രാത്രി പറയുമ്പോൾ നമ്മൾ രാത്രി കാർബോഹൈഡ്രേറ്റിന്റെ അളവ് സ്വാഭാവികമായിട്ടും കുറയ്ക്കണം എന്ന് പറയാറുണ്ട്. സോ ഒരു 8 മണി 7:30 ടു മാക്സിമം 8:30 ഉള്ളിൽ നമ്മൾ ഡിന്നർ കഴിക്കാൻ ശ്രമിക്കുക. അതല്ല ഇവിടെ UAE പലരും ജോലി കഴിഞ്ഞ് ലേറ്റ് ആയിട്ട് വീട്ടിലെത്തുന്നവരാണെങ്കിൽ 9 മണിക്ക് ശേഷമാണെങ്കിൽ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് അഥവാ അരി ആഹാരത്തിന്റെ അളവ് കുറച്ചിട്ട് കൂടുതലും കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, അതായത് നമ്മൾ ഓട്സ് അല്ലെങ്കിൽ ഗോതമ്പ് അല്ലെങ്കിൽ നമ്മുടെ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള അരി, അതിന്റെ കൂടെ കുറച്ചും കൂടെ പച്ചക്കറികൾ മിക്സ് ചെയ്തിട്ട് അതിനെ നമുക്കൊരു കോംപ്ലക്സ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഡിന്നർ ആക്കി മാറ്റാം. അപ്പൊ ഒരു ഇപ്പൊ ചപ്പാത്തി അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു 2 ചപ്പാത്തി കുറച്ച് കറി ഒരു തോരനോ നമ്മുടെ ഉച്ചക്കത്തെ തോരനോ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഇതിങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു സമയം വളരെ കൃത്യം വളരെ താങ്ക് യു വെരി മച്ച്. വളരെ കൃത്യമായിട്ട് നമ്മളെ കേട്ട പ്രേക്ഷകർക്ക് രാവിലെ മുതൽ വൈകിട്ട് ഡിന്നർ വരെ എന്ത് കഴിക്കണം അത് സമീകൃതമായിട്ട് എന്ത് കഴിക്കണം എന്നുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു അറിയിപ്പാണ് നൽകിയത്. ഡോക്ടർ ജേക്കബ്, ഈ നമ്മുടെ നാട്ടിൽ പല മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ധാരാളം വാക്സിനുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മലേറിയ വാക്സിൻ അതൊക്കെ പല വികസിത രാജ്യങ്ങളും ഒരു പക്ഷെങ്കിൽ പുച്ഛിച്ചതാണ്. നമ്മൾ അവിടെ മലേറിയ ഒന്നും വരൂല, ഞങ്ങളുടെ നാട്ടിൽ മലേറിയ ഒന്നും വരില്ല, പക്ഷെ നമ്മൾ മലേറിയ വാക്സിൻ ഇപ്പോൾ ഇൻഫ്ലുവൻസ വാക്സിൻ അങ്ങനെ പല വാക്സിനുകളും കൊടുക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഇൻഫ്ലുവൻസ വാക്സിൻ എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും ചെയ്യേണ്ട കാര്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വാക്സിനുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇൻഫ്ലുവൻസ വാക്സിൻ മലേറിയ വാക്സിൻ ഒക്കെ നമ്മളൊക്കെ എടുത്തിട്ടുള്ളവരാണ്, ഇതേതെങ്കിലും തരത്തിൽ ഈ കോവിഡിൻ്റെ വ്യാപനത്തെ അല്പമെങ്കിലും തടയുമോ? അതോടൊപ്പം തന്നെ എനിക്ക് അധികം സമയമില്ല, ഈ ക്രോണിക് ഡിസീസസ് ഉള്ളവർക്ക് അവർ ശ്രദ്ധിക്കേണ്ട ക്ലിനിക്കലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കേൾക്കാം ഡോക്ടർ ജേക്കബ്, കേൾക്കാം. ഹലോ ഡോക്ടർ ഷാജു, ഇപ്പോൾ ഇതൊരു ഒരു പക്ഷേ ഈ ചോദ്യം തന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു ആത്മധൈര്യം മനോധൈര്യം തരുന്ന വസ്തുതകളാണോ ഈ ഒരു പക്ഷേ മലേറിയ വാക്സിൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ വാക്സിൻ ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, അപ്പോൾ ഒരു പക്ഷെങ്കിൽ ഇത് അടുത്ത ഗണത്തിൽപ്പെട്ട വൈറസാണ് എങ്കിൽ പോലും ഇതിൻ്റെ ഒരു അറ്റാക്കിനൊരു ശക്തി കുറയുമെന്നൊരു തോന്നൽ, അങ്ങനൊരു തോന്നൽ ഉണ്ടാവാൻ ഈ വാക്സിനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ എന്താണ് മാനസികമായി ഈ ക്രോണിക് ഡിസീസസ് ഉള്ള, അപ്പം ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിക്സ് അങ്ങനെയുള്ള ക്രോണിക് ഡിസീസസ് ഉള്ള, ഇപ്പോൾ റീനൽ പ്രശ്നങ്ങളുള്ള ആൾക്കാർ, ലങ്സിന് പ്രശ്നമുള്ള ആൾക്കാർ, ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യങ്ങൾ, ഞാൻ ക്ലിനിക്കൽ കാര്യങ്ങൾ ഞാൻ ഡോക്ടർ ജേക്കബിനെ കിട്ടുമ്പോൾ ചോദിച്ചോളാം, പക്ഷേ മാനസികമായി അവരെടുക്കേണ്ട ഒരു തയ്യാറെടുപ്പുണ്ടല്ലോ, അതെന്തൊക്കെയാണ്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ വാക്സിന്റെ കോൺടെക്സ്റ്റിൽ സംസാരിച്ചല്ലേ. ഓഫ്കോഴ്സ് ഞാനൊരു മെഡിക്കൽ എക്സ്പേർട്ട് ആ, അതിനെപ്പറ്റി അഭിപ്രായം പറയാനുള്ള ഒരു മെഡിക്കൽ വിവരം എനിക്കില്ല. എന്നാലും ഞാൻ അതിനൊരു സൈക്കോളജിക്കൽ പെർസ്പെക്ടീവിൽ കണ്ടാൽ നമുക്ക് അതൊരു ഹോപ്പ് തരുന്നുണ്ട്. ആ ചോദ്യത്തിന്റെ ഉദ്ദേശം അതാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഞാൻ പല വാക്സിനുകളും എടുത്തിട്ടുണ്ട്, അതിന്റെ ഒരു ബെനഫിറ്റ് എനിക്ക് കോവിഡിന്റെ കാര്യത്തിൽ കിട്ടുമോ, അല്ലെങ്കിൽ ആ ഒരു ഹോപ്പ് എത്രത്തോളം എനിക്ക് കോവിഡിനെ നേരിടാനായിട്ട് എന്നെ സഹായിക്കും, അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള പ്രതീക്ഷ എന്നെ എത്രത്തോളം സഹായിക്കും. അതെ, നമുക്ക് എപ്പോഴും പ്രതീക്ഷകളാണ് നമ്മളെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രധാന ഘടകം. നമുക്ക് നമ്മള് മുമ്പ് കോവിഡ് എന്ന് കേട്ട് മരണങ്ങൾ തുടങ്ങിയ സമയത്തുള്ള വേവലാതി നമുക്ക് ഇന്നില്ല. കാരണം നമുക്ക് മനസ്സിലാകാൻ തുടങ്ങി, സ്ഥിതിവിവര കണക്കുകൾ മനസ്സിലാകാൻ തുടങ്ങി, ലോകം വാക്സിനുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നുണ്ടെന്ന് മനസ്സിലാകാൻ തുടങ്ങി, മരുന്നുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നുണ്ടെന്ന് മനസ്സിലായി. ഹൈഡ്രോക്ലോറോക്വിൻ പോലെയുള്ള മെഡിസിൻ, അസിത്രോമൈസിൻ പോലെയുള്ള മെഡിസിനുകളുടെയും കോമ്പിനേഷനുകളിൽ ബുദ്ധിമുട്ടുള്ള രോഗികൾക്ക് കൊടുത്താലേ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാകാൻ തുടങ്ങി. അപ്പം ഇതൊക്കെ മനുഷ്യന് പ്രതീക്ഷകൾ കൊടുക്കുന്നതാണ്. അപ്പൊ വാക്സിൻ എടുത്തിട്ടുണ്ട്,
മുമ്പ് മറ്റു പല വാക്സിനുകളും എടുത്തിട്ടുണ്ട്, അതിന് ഡയറക്റ്റ് ആയിട്ട് അത് കോവിഡിനെ പ്രൊട്ടക്ട് ചെയ്യുമോ എന്ന് പറയാൻ എനിക്കറിയില്ല. പക്ഷെ അതിനെ പറ്റിയുള്ള അവന്റെ പ്രതീക്ഷകൾ, ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്ത് ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് കിട്ടാനിടയുണ്ടെന്നുള്ള അവന്റെ പ്രതീക്ഷ, അത് അവന് മാനസികമായിട്ട് ഒരു കരുത്ത് കൊടുക്കുന്നു. ആ മാനസികമായിട്ട് കരുത്തുള്ള ശരീരത്തിലെ കണിശമായിട്ട് ഏത് അസുഖങ്ങളും ഏറ്റവും ബെസ്റ്റ് പ്രോഗ്നോസിസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരേ അസുഖം മാനസികമായി ഒട്ടും കരുത്തില്ലാത്ത വ്യക്തിയിലും വേറൊരു മാനസികമായി നല്ല കരുത്തുള്ള വ്യക്തിയിലും വന്നാല് തീർച്ചയായിട്ടും നമുക്ക് പറയാം കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുക മാനസികമായിട്ട് കരുത്തില്ലാത്ത ഒരു വ്യക്തിയിൽ തന്നെയാണ്. പ്രതീക്ഷകൾ അവന് മാനസികമായിട്ടുള്ള കരുത്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ചോദിച്ചത് ക്രോണിക് ഡിസീസസിന്റെ എങ്ങനെയാണ് ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവില് കോവിഡിന്റെ കോണ്ടെക്സ്റ്റിൽ ഒരുങ്ങേണ്ടത് എന്നുള്ളതാണ്. നമുക്കറിയാം എല്ലാ ക്രോണിക് ഡിസീസസും സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ആണ്, അല്ലെങ്കിൽ ക്രോണിക് ഡിസീസസിനെ പറ്റിയുള്ള പഠനങ്ങളൊക്കെ തെളിയിക്കുക ഡിപ്രഷനും ആൻസൈറ്റിയും പോലെയുള്ള അസുഖങ്ങൾ അതിൽ വളരെയധികം കൂടുതലാണെന്നാണ്. ഡിപ്രഷനും ആൻസൈറ്റിയും ഇൻഡയറക്ട്ലി ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന കണ്ടീഷൻസ് ആണ്, അല്ലെങ്കിൽ മറ്റ് ശാരീരിക അസ്വസ്ഥതകളെയൊക്കെ മോശമാക്കുന്ന കണ്ടീഷൻസ് ആണ് ഡിപ്രഷനും ആൻസൈറ്റിയും. ഏകദേശം ലോക ജനസംഖ്യയിലെ 10% ആൾക്കാർക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് പറയാം. അപ്പൊ ക്രോണിക് മെഡിക്കൽ ഇല്ലസിൽ അതിന്റെ കണക്ക് അതിന്റെ പെർസെന്റേജ് അതിലും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ക്രോണിക് മെഡിക്കൽ അസുഖമുള്ളവർക്ക് ക്രോണിക് മെഡിക്കൽ അസുഖം ഉണ്ടെന്നുള്ള ഒരു കാര്യം, അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള വിഷാദവും ആകുലതയും ഉണ്ടെന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും അവർക്ക് കോവിഡിന്റെ വ്യാപനം കോവിഡിന്റെ കോംപ്ലിക്കേഷൻസ് കൂട്ടാനായിട്ട് കാരണമാകും. അതുകൊണ്ട് അവർക്ക് നല്ല മാനസിക പരിഗണന എന്ന് വെച്ചാൽ ചികിത്സാ സൗകര്യങ്ങൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മാനസിക ആരോഗ്യത്തെ പരിരക്ഷിക്കുന്നത് തീർച്ചയായിട്ടും കോവിഡിന്റെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കും. സൂചിപ്പിച്ചത് അതിൽ നിന്ന് എനിക്കൊരു ചോദ്യം ഡോക്ടർ ഷാജുവിനോട് തന്നെ ചോദിക്കാനുള്ളത്, ഈ ക്രോണിക് ഡിസീസ് ഉള്ളവർ ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഒരു ഫിസിഷ്യനും ഒരു സൈക്കാട്രിസ്റ്റും അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഹാൻഡ്സ് ടു ഹാൻഡ് വർക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമല്ലേ? അതായത് ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് ചെല്ലുന്ന ഇത്തരം രോഗികളെ ഒരു കൗൺസിലറുടെ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിന്റെ സഹായത്തിനായി റെഫർ ചെയ്യേണ്ടതല്ലേ? അല്ല, അത് മുൻപും വളരെ പ്രസക്ത, കോവിഡിന് മുൻപും അത് വളരെ പ്രസക്തമാണ്. ലോകത്താകമാനം പ്രത്യേകിച്ചുള്ള പഠനങ്ങളൊക്കെ പറയാം, ഒരു പ്രാഥമിക അതായത് ഒരു ഫിസിഷ്യൻ ഒരു ജിപിയുടെ അടുത്ത് ജനറൽ പ്രാക്ടീഷണർ എടുത്ത് ഒരു പ്രാഥമിക ആരോഗ്യ ക്ലിനിക്കിൽ അല്ലെങ്കിൽ ഒരു ജനറൽ മെഡിസിൻ ക്ലിനിക്കിൽ വരുന്നതിൽ 40% പേർക്ക് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളുടെ പുറകില് മാനസികാരോഗ്യ അസ്വസ്ഥത മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 40% ആൾക്കാരില് മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ് അവരുടെ കോവിഡിന് മുൻപാണെങ്കിൽ പോലും അത് പ്രസക്തമാണ്. കോവിഡിന്റെ കാലഘട്ടത്തിൽ അത് ഒന്നുകൂടി പ്രസക്തമാണ്. കാരണം കോവിഡ് വരുന്നു അല്ലെങ്കിൽ കോവിഡ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഓൾറെഡി ക്രോണിക് ഡിസീസ് ഉള്ള ഒരാൾക്ക് അയാൾക്ക് അറിയാം എന്റെ ആരോഗ്യം വളരെ മോശമാണ്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് അയാൾ കേട്ടിട്ടിട്ട് 65 മുകളിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർക്ക് കോവിഡ് മൂലമുള്ള കോംപ്ലിക്കേഷൻസും ഡെത്തും വരാനുള്ള സാധ്യത കൂടുതലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കെയർ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ടീം വർക്ക് തന്നെയാണ് വേണ്ടത്. ഞാൻ വീണ്ടും ഒന്നുകൂടി എടുത്തു പറയും, കോവിഡിന്റെ കാര്യത്തിൽ മാത്രമല്ല ആരോഗ്യ മേഖലയില് പ്രവർത്തിക്കുന്നവരെല്ലാവരും തന്നെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളിലും ഇതുപോലെ ഓരോ അസുഖത്തിനും വിവിധ വശങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണം rather than working as an individual profession. അങ്ങയോട് ഞാൻ മുമ്പേ ചോദിച്ച ചോദ്യം, ഇപ്പൊ വാക്സിൻ നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് മറ്റുള്ള രാജ്യക്കാരെക്കാട്ടിൽ കൂടുതൽ വാക്സിനുകൾ ഒരു പക്ഷെങ്കിൽ മലേറിയക്കുള്ള വാക്സിൻ വസൂരിക്കുള്ള വാക്സിൻ ഇങ്ങനെയൊക്കെയുള്ള വാക്സിനുകൾ ഇപ്പോൾ ഇൻഫ്ലുവൻസക്കുള്ള വാക്സിൻ ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളവരാണ്. ഈ വാക്സിൻ എടുത്തിട്ടുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള മലയാളിക്ക് ഈ കോവിഡിൻ്റെ ഇതിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഈ വാക്സിൻ ഇത്ര നാൾ എടുത്ത വാക്സിനിൽ നിന്ന് കിട്ടുമോ? രണ്ടാമത്തെ എൻ്റെ ചോദ്യം, ഈ മറ്റുള്ള ക്രോണിക് ഡിസീസസ് ആദ്യമായി ബന്ധപ്പെട്ട രോഗികൾ അവരോട് നമുക്ക് എന്താണ് ക്ലിനിക്കലി ഈ കോവിഡിന്റെ കാര്യത്തിൽ പറയാനുള്ളത്? താങ്കള് ചോദിച്ച ചോദ്യത്തിൽ ആദ്യം പറഞ്ഞ പോലെ മലേറിയക്കെതിരെ പ്രത്യേകിച്ച് ഒരു വാക്സിൻ ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല. നമ്മൾ സാധാരണ എടുക്കുന്ന കീമോ പ്രൊഫൈലാക്സിസ് ആണ്, അതായത് മലേറിയ ബാധിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളത് ബാധിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്ന മുൻകരുതലുകൾ എടുക്കാറുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച നമ്മൾക്ക് ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലോബൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഉണ്ട്, ഷെഡ്യൂൾ ഉണ്ട്. അപ്പൊ നമ്മളുടെ പ്രാഥമിക ആരോഗ്യ ഘടന വളരെ സ്ട്രോങ് ആയതുകൊണ്ട്, പ്രൈമറി ഹെൽത്ത് കെയർ ലെവൽ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് നമ്മൾ കേരളത്തിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും ചുരുക്കം ചില റിലീജിയസ്
സംബന്ധമായി കുറെ ആൾക്കാർ ബോധപൂർവം വേണ്ടെന്ന് വെക്കുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ 99% ആൾക്കാരിലും കവറേജ് ഉണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു വാക്സിനാണ് ബി സി ജി. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. തീർച്ചയായിട്ടും അമൃത ശങ്കർ, മുംബൈ ഒരു ഏജ് ഗ്രൂപ്പിൻ്റെ ഒരു ആരോഗ്യവാനായിട്ടുള്ള ആരോഗ്യവിധിയായിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പിൽ പെടുന്ന ഒരാൾ എങ്ങനെയാണ് ഇമ്മ്യൂണിറ്റി പവർ നിലനിർത്തേണ്ടത്, അത് വർദ്ധിപ്പിക്കേണ്ടത്, അതിനുവേണ്ട സമീകൃത ആഹാരം എന്താണെന്നാണ് അങ്ങ് പറഞ്ഞത്. ഞാൻ ഇവിടെ ഇപ്പോൾ ഈ രണ്ട് ഡോക്ടേഴ്സിനോടും ചോദിച്ചുകൊണ്ടിരുന്നത്, കുറേ കൂടെ വൾണറബിളായിട്ടുള്ള ക്രോണിക് ഡിസീസസ് ഉള്ള ആൾക്കാർ, അല്പം കൂടെ എൽഡർലി ആയിട്ടുള്ള ആൾക്കാർ ഏത് തരത്തിലുള്ള ഭക്ഷണം വേണം കഴിക്കാൻ ഈ കോവിഡ് എന്ന് പറയുന്ന വൈറസ് ശരീരത്തെ ആക്രമിച്ചാലും. ഞാൻ ഇന്നലെ കണ്ട ഒരു വീഡിയോ ഉണ്ട്, നമുക്ക് വൈറസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വൈറസിൻ്റെ ശക്തി മാത്രം പോരാ, നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവറും അത് കണക്കിൽ വളരെ കാര്യമായി കണക്കിലെടുക്കേണ്ട വസ്തുതയാണ് എന്നുള്ളതാണ്. പറഞ്ഞോളൂ. ബേസിക്കലി നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ വൈറ്റമിൻ സി, അതാണ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് രോഗപ്രതിരോധ ശേഷി അഥവാ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പൊ ഒരു വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള ഒരു ക്രോണിക് ഡിസീസ് കണ്ടീഷൻസ് ഉള്ള ആൾക്കാർ കുറച്ചും കൂടെ കൊറോണ പോലത്തെ ഉള്ള വൈറസ് സിറ്റുവേഷൻസിന് വരാനായിട്ടുള്ള സാധ്യത വളരെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ വൈറ്റമിൻ സി കൂടുതലുള്ള, ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് തന്നെ വൈറ്റമിൻ സി സപ്ലിമെന്റേഷൻ ആണ് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ഈവൻ കൊറോണ കൺഫേംഡ് പോസിറ്റീവ് കേസസിലും കൂടെ നമ്മൾ കൊടുക്കുന്നത്. അപ് ടു 1000 mg ഓഫ് വൈറ്റമിൻ സി പെർ ഡേ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇന്ന സപ്ലിമെന്റ് ഫോം. അതല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ യെല്ലോ ഫ്രൂട്ട്സ് എന്ന് നമ്മൾ പറയും, അതായത് ലെമൺ, പൈനാപ്പിൾ, ഓറഞ്ചസ്, മുസംബി, ഇതൊക്കെയാണ് വൈറ്റമിൻ സി. കൂടുതലും ഫ്രൂട്ട് വെറൈറ്റീസിലാണ് വൈറ്റമിൻ സി ഒരുപാട് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ രോഗപ്രതിരോധ ശേഷി അഥവാ വൈറ്റമിൻ സി കൂട്ടാനായിട്ട് ഈ യെല്ലോ അഥവാ സിട്രസ് ഫ്രൂട്ട് വകകളിലുള്ള ഫ്രൂട്ട്സ് ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. ഡോക്ടർ ജേക്കബ് ലൈനിലുണ്ടോ? അമൃത ശങ്കർ, ഈ സിട്രസ് ഫ്രൂട്ട് ആ കാറ്റഗറിയിൽപ്പെട്ട ആ വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട് മാത്രം കഴിച്ചാൽ മതിയോ ഈ ഒരു ഡയബറ്റിക് അല്ലെങ്കിൽ ബി പി അങ്ങനെയൊക്കെയുള്ള ഒരാൾക്ക് കോൺഫിഡൻസോടുകൂടെ? ഇപ്പം മാസ്കും ഞങ്ങൾ ഈ പറയുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, എന്ത് ഭക്ഷണം കഴിച്ചാലും എന്ത് മനോഹര ആരോഗ്യമുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ഗവൺമെൻറ് പറയുന്ന, ഇവിടുത്തെ ഹെൽത്ത് അതോറിറ്റി പറയുന്ന മാസ്ക് ധരിക്കണം, ഗ്ലൗസ് വയ്ക്കണം, സോഷ്യൽ ഡിസ്റ്റൻസിങ് വളരെ കൃത്യമായി പാലിക്കണം. പക്ഷെങ്കിൽ അത് പാലിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ റിസ്കിൽ നിന്ന് ഫ്രീയാകും എന്നുള്ള കാര്യമാണ് ഈ ചർച്ചയിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അല്ലാതെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ ഷാജു ആദ്യം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഡോക്ടർ ജേക്കബ് പറഞ്ഞതുപോലെ ഇതൊന്നും അതിനൊരു റീപ്ലേസ്മെൻ്റ് അല്ല. ഇന്നത്തെ കാലത്ത് ഈ ഗവൺമെൻറ് എന്ന് പറയുന്നു അത് ആദ്യം കേൾക്കുക, അതോടൊപ്പം തന്നെ വിദഗ്ധരായിട്ടുള്ള ഈ ഡോക്ടേഴ്സ് പറയുന്നതും കേൾക്കുക. ഗവൺമെൻറ് പറഞ്ഞതിൻ്റെ ഉപരിയായി എന്ത് ഭക്ഷണം കഴിക്കണം, ഏത് തരത്തിലുള്ള സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കണം, ഏത് തരത്തിൽ ഇത്തരം കൈ കഴുകണം, അല്ലേ, ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഡോക്ടർ അമൃത ശങ്കർ പറഞ്ഞോളൂ, ഏത് തരത്തിലുള്ള ഫുഡുകളാണ് ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ വൈറ്റമിൻ സിക്ക് അഡീഷണലായിട്ട് നമുക്ക് കഴിച്ചാൽ ഒരാൾക്ക് ധൈര്യപൂർവ്വം എനിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് ഞാൻ മുമ്പേ പറഞ്ഞ ഈ ക്രോണിക് ഡിസീസ് ഉള്ള ഒരാൾക്ക് പറയാൻ കഴിയുക? സ്വാഭാവികമായിട്ടും ക്രോണിക് ഡിസീസ് അഥവാ ഡയബറ്റീസ് അഥവാ ഹൈപ്പർ ടെൻഷൻ ഇത് ഈ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഇപ്പൊ ഒബീസിറ്റി പോലും ഒരു ക്രോണിക് ഡിസീസ് കണ്ടീഷൻ ആണ്, അതായത് നമ്മുടെ ഓവർ വെയിറ്റ്. ഇതിന്റെ ഈ നമ്മൾ ഈ വൈറ്റമിൻ സി അതിൻ്റെടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആന്റി ഓക്സിഡന്റ്, ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്ന ഡാമേജസിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ ആന്റി ഓക്സിഡന്റ് സമ്പുഷ്ടമായിട്ടുള്ള എല്ലാ പച്ചക്കറികളും അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങളും ഇത് രണ്ടും തന്നെ ഉൾപ്പെടുത്തുന്നതിനോടൊപ്പം വൈറ്റമിൻ സി കൂടുതലുള്ള പഴവർഗ്ഗങ്ങളും നമ്മൾ ഉൾപ്പെടുത്തുക. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ഷുഗർ പേഷ്യന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ബി പി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനും കൂടെ ശ്രമിക്കണം. നമുക്കിപ്പോൾ അൺകൺട്രോൾഡിനെ പറ്റി ഒരു സൈഡ് എഫക്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്, ശരിയായിരിക്കാം തെറ്റായിരിക്കാം, അത് അമിതമായി കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അതിനെ പറ്റി എന്താ പറയാനുള്ളത്? വൈറ്റമിൻ സി ടാബ്ലറ്റ് അതിന്റെ ഒരു സൈഡ് എഫക്ട് പറഞ്ഞു കേൾക്കുന്നത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം, ഇത് അമിതമായി കഴിച്ചാൽ, ഇത് കണ്ടിന്യൂസ് ആയി ഒരു മാസത്തിൽ കൂടുതൽ 1 gram വെച്ച് കഴിച്ചാൽ ഒരു പക്ഷേ
കിഡ്നി സ്റ്റോൺ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? അമിതമായി കഴിക്കുമ്പോഴാണ് ഈ അമിതം, എന്തും അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട്. അത് വൈറ്റമിൻ സി എന്നല്ല, ഏത് സപ്ലിമെന്റ്സ് ആണെങ്കിലും ഇവൻ നോർമൽ സാധാരണ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും പഞ്ചസാര അമിതമായി കഴിക്കുമ്പോഴാണ് നമുക്ക് ഷുഗർ, അല്ലെങ്കിൽ നമുക്ക് പലതരം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ ജങ്ക് ഫുഡ് അമിതമായിട്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് പല തരത്തിലുള്ള വേറെ അസുഖങ്ങൾ വരുന്നത്. വൈറ്റമിൻ സിന്റെ നോർമൽ റെക്കമെൻഡ് അലവൻസ് എന്ന് പറയുന്നത് ഒരു ദിവസത്തിന് 1000 mg ആണ്, അപ്പർ ടോളറബിൾ ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് റെക്കമെൻഡ് ഡയറ്ററി അലവൻസസ് ഒരാൾക്ക് ഒരു ശരാശരി മനുഷ്യന് ഒരു ദിവസം കഴിക്കാവുന്ന അളവ്. അപ്പോ അതിൽ കൂടുതലായിട്ട് ഒരാള് വൈറ്റമിൻ സി കഴിക്കുന്നില്ല. ഡോക്ടർ ജേക്കബ് ലൈനിലുണ്ടല്ലോ. അതെ, ഞാൻ മുമ്പേ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ലൈൻ ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. അല്ല, നമ്മളുടെ ഈ വാക്സിനെ കുറിച്ച് കേരളത്തിലെ വാക്സിൻ വളരെ ചർച്ചയിൽ വരാൻ കാരണം നമ്മളുടെ BCG വാക്സിൻ, അതായത് TB എന്ന് പറയുന്ന അസുഖത്തിനെതിരായി നമ്മൾ എടുക്കുന്ന ഒരു വാക്സിനാണ് BCG വാക്സിൻ. അപ്പം നമ്മളുടെ പ്രാഥമിക ആരോഗ്യ ലെവൽ, അതായത് പ്രൈമറി ഹെൽത്ത് കെയർ ലെവലിൽ നമ്മൾ ഈ വാക്സിൻസ് വളരെ കമ്പൽസറി ആയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. അത് വളരെ സ്ട്രിക്റ്റ് ആണ്, അതുകൊണ്ട് കവറേജ് വളരെ കൂടുതലായതുണ്ട്. BCG വാക്സിൻ ആക്ച്വലി നമുക്ക് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ പ്രൈമറി ലെവലായിട്ടുള്ള സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വളരെ സ്ട്രോങ് ആക്കും, സ്ട്രെങ്തൻ ചെയ്യും. അപ്പോൾ ഈ കോവിഡ് പോലത്തെ വൈറസ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവർ ആദ്യം ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ്. ഈ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലെവലിൽ വെച്ച് ഈ വൈറസിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ഈ വൈറസിനെ ശരീരത്തിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് പൂർണ്ണമായി ശരീരത്തിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ ഈ രോഗം വന്നത് രോഗി തിരിച്ചറിയത്ത് പോലും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കാര്യം സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ കീഴ്പ്പെടുത്തി അത് താഴോട്ട് പോയി നമ്മളുടെ ലിംഫോസൈറ്റ് സിസ്റ്റത്തിനെ, അതായത് ഹ്യൂമറൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഇൻഫെക്റ്റഡ് സെൽസിനകത്ത് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് കൂടുതൽ വൈറസുകളായി മാറുകയും ആൻറ്റിബോഡി റെസ്പോൺസ് ഒക്കെ ഉണ്ടാകുകയും ചെയ്യുന്നത്. അപ്പോൾ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ലെവലിൽ ഈ വൈറസിനെ നിഷ്കാസനം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് BCG വളരെ പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് ഒരുപാട് സ്റ്റഡീസ് ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ കോവിഡ് പോലുള്ള ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ വളരെയധികം പിന്നെ ചാൻസ് കുറവാണ് രോഗം വരാനുള്ളത്, അല്ലെങ്കിൽ രോഗം വന്നാലും അപകടം വരാനുള്ള സാധ്യത കുറവാണെന്ന് പറയും. അതോടൊപ്പം തന്നെ അതിനേക്കാൾ വലിയ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രാഥമികമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണത്തിലെ നമ്മുടെ അപ്രോച്ച്, നമ്മളുടെ പേഴ്സണൽ ഹൈജീൻ, നമ്മുടെ റെസ്പിറേറ്ററി ഹൈജീൻ, നമ്മുടെ ഡയറ്ററി പ്രത്യേകതകൾ, പിന്നെ നമ്മളുടെ കായികമായിട്ടുള്ള വിനോദങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബാലൻസ് ഡയറ്റ് ആൻഡ് പ്രോപ്പർ എക്സസൈസ്. പിന്നെ നേരത്തെ സാറ് പറഞ്ഞ കണക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാനസിക ആരോഗ്യം, അതായത് മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ ആയുർവേദത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ മാനസിക ആരോഗ്യം അതിൻ്റെ ഇൻ്റഗ്രൽ പാർട്ടാണ്. അപ്പം മാനസിക ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഹെൽത്ത് കെയർ സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഡോക്ടർ ജേക്കബ് ഇപ്പൊ ആയുർവേദത്തെ പറ്റി പറഞ്ഞതുകൊണ്ടാണ് പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയാം, അദ്ദേഹം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് MD ഉണ്ട്, അതിനു മുമ്പേ അദ്ദേഹത്തിന് ആയുർവേദ മെഡിസിനിൽ ഡോക്ടറേറ്റും ഉണ്ട് അല്ലെ, ക്വാളിഫിക്കേഷനും ഉണ്ട്. ഇപ്പൊ വൈറ്റമിൻ സി എന്നൊക്കെ പറഞ്ഞപ്പോ അതിന് റീപ്ലേസ്മെന്റ് ആയിട്ട് ഇപ്പൊ ഇഞ്ചിയും നാരങ്ങയും ഒക്കെ ചേർത്ത ലായനികൾ കുടിച്ചോളാനാണ് പറയുന്നത്. ഒരുപക്ഷെ ആയുർവേദവും അലോപ്പതിയും രണ്ടും ഒരുപോലെ പരിചയമുള്ള അങ്ങക്ക് എന്ത് തോന്നുന്നു, ഈ ആന്റിബയോട്ടിക് ഒക്കെ ഒരു പക്ഷെങ്കിൽ പഴയ കാലത്തെ ആയുർവേദത്തിലേക്ക് പോവുകയാണോ? അല്ല, വൈറ്റമിൻ സി നാച്ചുറൽ റിസോഴ്സസ്. ഇപ്പൊ ഓറഞ്ചിൽ നിന്ന് വൈറ്റമിൻ സി എടുത്താലും ഇഞ്ചിയിൽ നിന്ന് വൈറ്റമിൻ സി എടുത്താലും ശരീരം ഉപയോഗിക്കുന്ന വൈറ്റമിൻ സി ഒന്നു തന്നെയാണ്. അതുകൊണ്ട് ഏത് മാർഗത്തിലൂടെ നമ്മൾ വൈറ്റമിൻ സി സ്വീകരിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഒരു അതിൻ്റെ കൃത്യമായ അളവിൽ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ആയുർവേദത്തിന് ഇപ്പോൾ ഉള്ള റിലവൻസ് എന്തെന്ന് വെച്ചാൽ ആയുർവേദം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആരോഗ്യ സംരക്ഷണത്തിനാണ്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് രോഗം വരാം. കാര്യം രോഗം ഉണ്ടാകുന്നത് രോഗി, എൻവയോൺമെൻറ്റ്, അതോടൊപ്പം തന്നെ രോഗമാണ്. അതായത് ഒരു വൈറസ് നമ്മൾ ഉൾക്കൊള്ളുന്ന സാഹചര്യം, ഇവയുടെ ഇൻട്രാക്ഷനാണ് രോഗാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ രോഗാവസ്ഥയിൽ രോഗാണുവിന് രോഗാവസ്ഥ ജനിപ്പിക്കാൻ കഴിയണമെങ്കിൽ അതിന് സാഹചര്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കപ്പെടണം.
ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തെ ഒരിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിക്കാതിരിക്കാൻ പ്രോപ്പറായി ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസിന് ആയുർവേദത്തിന് തരാൻ പറ്റും, അവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരു ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറഞ്ഞിട്ടില്ല, ഈ ക്രോണിക് ഡിസീസ് ഉള്ളവർ ഈ കോവിഡിനെ എങ്ങനെയാണ് മുൻകരുതൽ എടുക്കേണ്ടത്? ക്രോണിക് ഡിസീസ് ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒന്നിലധികം രോഗങ്ങൾ, അതായത് ഹൈപ്പർ ടെൻഷൻ, അമിത രക്തസമ്മർദ്ദം അഥവാ ഡയബറ്റീസ് മെലിറ്റസ്, അതായത് പ്രമേഹം, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ഇതുപോലുള്ള രോഗങ്ങളുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ചികിത്സ എടുക്കുമ്പോൾ അത് പ്രോപ്പറായി മാനേജ് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷേ ഇംപ്രോപ്പർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കൃത്യമായി ഗുളികകൾ കഴിക്കുകയും ഷുഗർ പ്രഷർ ആവാം നോർമലായി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ രോഗപ്രതിരോധ ശക്തി അവരുടെ ഏജിലുള്ള മറ്റ് വ്യക്തികളെ അപേക്ഷിച്ച് കുറച്ച് കുറവായിരിക്കും. ആ അവസ്ഥയിൽ അവർക്ക് രോഗം വന്നാൽ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻസും രോഗം കൂടുതൽ മൂർച്ഛിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് ഉള്ള രോഗത്തെ അവർ വളരെ കൃത്യമായി തന്നെ അത് മാനേജ് ചെയ്യണം. അതിന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള മരുന്നുകളും ബാക്കിയുള്ള ജീവിതക്രമങ്ങളും വളരെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണം. കോവിഡ് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റവും വേണ്ട ആവശ്യമില്ല. എല്ലാ മരുന്നുകളും തുടരുക, ചികിത്സയിൽ ആരെയാണോ ഏത് ഡോക്ടറെയാണോ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഡോക്ടറുമായി ബന്ധപ്പെടുക. ആശുപത്രിയിൽ അതിനുവേണ്ടി പോകണമെന്നില്ല, അല്ലാതെ തന്നെ മാർഗങ്ങളുണ്ട്. ഇപ്പോൾ എന്നെ ചികിത്സിക്കുന്ന എല്ലാ രോഗികൾക്കും ഏത് സമയവും എന്നെ വിളിക്കാനുള്ള ഫ്രീഡം ഞാൻ കൊടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് കോവിഡ് കാലത്ത്. കാര്യം അവരെ മാനസികമായി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമികമായ കർമ്മം. അവരുടെ മാനസിക ആരോഗ്യവും അവരുടെ ദൈനംദിന ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്താൽ മാത്രം തന്നെ അവർ 85% പെടും. അതായത് ഞാൻ പറഞ്ഞ 85% കോവിഡ് വന്നാലും ഒരു കുഴപ്പവും സംഭവിക്കാത്ത ആൾക്കാർ, പിന്നെ 15% ഈ പ്രശ്നങ്ങളൊക്കെ. അത് മാനേജ് ചെയ്യാനുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് ഇപ്പം നിലനിൽക്കുന്നുണ്ട്. വളരെ മൈനോറിറ്റി ആൾക്കാരിൽ മാത്രമാണ് ICU വെന്റിലേറ്ററും മറ്റും ആവശ്യം വരുന്നത്. അതുകൊണ്ട് ഇതിനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പേഴ്സണൽ ഹൈജീൻ വളരെ സൂക്ഷിക്കണം, ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കണം, നല്ല എക്സസൈസ് ചെയ്യണം, നമുക്ക് പറ്റുന്ന അളവിലുള്ള എക്സസൈസ് ചെയ്യണം. പിന്നെ പബ്ലിക് പ്ലേസസിൽ പോകുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറേ നിർദ്ദേശങ്ങളുണ്ട്, അത് ഗവൺമെൻറ് മെഷീനറീസ് നമുക്ക് തരുന്നുണ്ട്. നമ്മൾ 50 കൂടുതൽ ആളുകൾ കൂടുന്ന കൂട്ടങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല. അതിന് ആരാധന സ്ഥലങ്ങളിലായിരുന്നാലും ജോലി സ്ഥലങ്ങളിലായിരുന്നാലും പ്രത്യേകം ശ്രദ്ധിക്കണം. ചുമയ്ക്കുമ്പോൾ കോഫ് എറ്റിക്കറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കോവിഡിന് മാത്രമല്ല, നമ്മളത് ജീവിതത്തിൽ സ്വായത്തമാക്കി കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ മാസ്ക് ഇല്ല അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തൂവാല ഇല്ല, ആ ഒരു അവസരത്തിൽ ഇങ്ങനെ മുഖം മറച്ച് തുമ്മുന്നതോ ചുമയ്ക്കുന്നത് പോലും നമ്മളിൽ നിന്ന് രോഗം മറ്റുള്ളവർക്ക് പകർത്താനുള്ള സാധ്യത വളരെ കുറച്ച്. അതുകൊണ്ട് നമ്മൾക്ക് വ്യക്തിപരമായി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ രോഗ വ്യാപനത്തെ തടയുന്നതിൽ നിർണായകമായി പങ്കുവഹിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ വാർത്തകൾ വരുന്നത് 3-ലേറെ സ്ഥലങ്ങളിൽ COVID-19 വാക്സിൻ അതിൻ്റെ ട്രയൽ റണ്ണിൻ്റെ ആരംഭത്തിലായി കഴിഞ്ഞിരിക്കുന്നു, മനുഷ്യരിൽ ട്രയൽ ചെയ്യാൻ തുടങ്ങുന്നു. ഒരു വലിയ പ്രതീക്ഷ ആ സ്ഥലത്ത്, ആ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ എൻ്റെ ഹെൽപ്പ് ലൈനിൽ വിളിക്കുന്ന, ഞങ്ങളുടെ ഹെൽപ്പ് ലൈനിൽ വിളിക്കുന്ന വളരെയധികം പ്രേക്ഷകർ, ഞാനെത്താം ഡോക്ടർ ജേക്കബ്, വളരെയധികം പ്രേക്ഷകർ അത് കോവിഡ് പോസിറ്റീവായിരിക്കുന്ന പല ഹോട്ടലുകളിലും പല സ്ഥലങ്ങളിലും അഡ്മിറ്റായിരിക്കുന്ന കുടുംബത്തോട് അഡ്മിറ്റായിരിക്കുന്നവർ സുഹൃത്തുക്കൾ പറയുന്നത് എനിക്കൊരസുഖവുമില്ല, പക്ഷേ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പോസിറ്റീവാണ്, കഴിഞ്ഞ 15 ദിവസമായി ഞാൻ ഈ ഹോട്ടൽ റൂമിലിരിക്കുകയാണ് അല്ലെങ്കിൽ ക്വാറൻറ്റൈൻ സെൻറ്ററിലിരിക്കുകയാണ്, ഒരസുഖവുമില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു 20 പേർ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, 50 കൂടുതലുണ്ട് അദ്ദേഹത്തിന്, 50 അദ്ദേഹത്തിന്. ഞങ്ങൾ 22 ടെസ്റ്റ് ചെയ്തു, 28 പോസിറ്റീവാണെന്ന് റിപ്പോർട്ട് വന്നു, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്, ഞങ്ങൾക്കൊരു തുമ്മൽ പോലുമില്ല, ഞങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവാണെന്ന് അറിയിച്ചാൽ ഞങ്ങൾക്കൊന്ന് ജോലിക്ക് പോകാം, അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത് തരുമോ എന്നാണ് ഞങ്ങളോട് ചോദിച്ചത്. ഇതൊരാളുടെ കഥയല്ല,
ഇത് നിരന്തരം മുമ്പേ ഡോക്ടർ ജേക്കബ് പറഞ്ഞതുപോലെ ഒരു പക്ഷെങ്കിൽ നമ്മളെടുത്ത വാക്സിൻ്റെ ഗുണമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയായിരിക്കാം, അല്ലെങ്കിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള മലയാളിയുടെ സഹജമായ മനോശക്തിയായിരിക്കാം. എങ്ങനെ ആയാലും കോവിഡിനെ വല്ലാതെ കോവിഡിനെ ഭയപ്പെടുത്തുന്ന ഗണത്തിലേക്ക് മലയാളികൾ യു എയിലേത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. എനിക്ക് പ്രിയപ്പെട്ട മാഡത്തിനോട് ചോദിക്കാനുള്ളത്, ഞാൻ ഈ ഷോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്, അമൃത എന്താണ് നമ്മളെ കേൾക്കുന്ന മലയാളികളോട് പറയാനുള്ളത്? പ്രതീക്ഷകളൊക്കെ കൈവിട്ട് റൂമിനകത്ത് അടച്ചിരിക്കണോ, അതോ നിങ്ങളൊക്കെ പറയുന്നത് കേട്ട് ഗവൺമെൻറ് പറയുന്നത് കേട്ട് ആ സിസ്റ്റം ഫോളോ ചെയ്താൽ, സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്താൽ, മാസ്കും ഗ്ലൗസും കൃത്യമായി ഉപയോഗിച്ചാൽ, സാനിറ്റൈസ് ചെയ്താൽ, 50 പേരിൽ കൂടുതലുള്ളിടത്ത് പോകാതിരുന്നാൽ, നല്ല ഭക്ഷണം കഴിക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം കൂടെ പറയാം, ഞങ്ങളുടെ ക്യാപ്ഷൻ തന്നെ വി ആർ വിത്യു എന്നാണ്. ഭക്ഷണത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞങ്ങളെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹെൽപ്പ് ലൈനിൽ വിളിക്കണം. ഭക്ഷണമോ നാട്ടിൽ നിന്ന് മരുന്ന് കൊണ്ടുവന്ന് കഴിച്ചുകൊണ്ടിരുന്ന അത് തീർന്നു പോയിട്ടുള്ളവരുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കണം. അതിൻ്റെ റീപ്ലേസ്മെൻ്റ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് തരാൻ ഞങ്ങളല്ല, ഞങ്ങളുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർ ഇവിടെയുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഈ കാര്യങ്ങളിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. പറഞ്ഞാട്ട് അമൃത, എന്താണ് മലയാളികളോട് നമ്മളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്? ഈ കോവിഡിനെ നമ്മൾ പരാജയപ്പെടുത്തില്ലേ? തീർച്ചയായും. ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഡോക്ടർ ബെനഡിക്ട് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഈ രാജ്യത്ത് നമ്മളുടെ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള സിസ്റ്റം അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക. സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് വൈറസ് പടരാനുള്ള സാധ്യത വളരെ അധികം കുറയ്ക്കുന്നു. നമ്മൾ മറ്റൊരാളിൽ നിന്നും തന്നെ ഈ വൈറസ് ബാധ അല്ലെങ്കിൽ തുമ്മല് അങ്ങനത്തെ കാര്യങ്ങൾ ഇതാക്കാനായിട്ട് മാസ്ക് അതേപോലെ തന്നെ ഗ്ലൗസ് ഈ പറയുന്ന സിസ്റ്റം എക്സാക്ട്ലി അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. ഒപ്പം തന്നെ സമീകൃതമായിട്ടുള്ള ആഹാര രീതി അഥവാ ബാലൻസ്ഡ് ഡയറ്റ്, അത് മാത്രം പോരാ അതിൻ്റെ ഒപ്പം തന്നെ എനർജി അഥവാ നമ്മുടെ മെറ്റബോളിസം എപ്പോഴും ബാലൻസ്ഡ് ആക്കി വെക്കാനായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി, അത് ഏത് രീതിയിലുള്ള എക്സസൈസ് ആവാം, വീടിനകത്ത് നടക്കാം, പുറത്തു പോയി നടക്കണം എന്നില്ല, ഒരു ദിവസം മിനിമം 35 മിനിറ്റ് തൊട്ട് 40 മിനിറ്റ് വരെ വെറുതെ ഫ്രീ ഫോമായിട്ട് പതുക്കെ നടന്നാലും മതി. മേജർ ഒരു മൈനർ ഫിസിക്കൽ ആക്ടിവിറ്റി പ്ലസ് ബാലൻസ്ഡ് ഡയറ്റ് പ്ലസ് സിസ്റ്റം ഫോളോ ചെയ്യുക, ഇത് മാത്രം മതി തീർച്ചയായിട്ടും. താങ്ക് യു ഡോക്ടർ ജേക്കബ്. നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് ഒരു വലിയ ഇരുണ്ട ടണലിൽ കൂടെ ആണ് എന്നാണ് ഒരു പ്രതീതി ലോകത്തിന് മുഴുവൻ. പക്ഷേ ഈ ടണലിൻ്റെ അപ്പുറത്ത് നല്ല ഒരു വെട്ടം അങ്ങേക്ക് കാണാൻ പറ്റുമോ? അതൊരു നല്ല ചോദ്യമാണ്. കാരണം നമ്മളിന്ന് ലോകം കൊറോണ വൈറസിൻ്റെ പുറകെയും അതോട് അതുപോലെ തന്നെ കൊറോണ വൈറസിനെതിരെയുള്ള മരുന്നുകളുടെ പുറകെയും കൊറോണ വൈറസിനെതിരെയുള്ള വാക്സിന് പുറകെയാണ് ഓടുന്നത്. പക്ഷേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പുറകെ ഓടേണ്ടത് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പുറകെ ആയിരിക്കണം. കൊറോണ വൈറസിനെതിരെ വാക്സിൻ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ട്, കൊറോണ വൈറസിനെതിരെ മരുന്ന് വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ ആരോഗ്യ സംരക്ഷണത്തിൽ ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്താൽ, ഈ കൊറോണ അല്ല ഇനി ഇതുപോലുള്ള അനേകം കൊറോണകൾ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇവയെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് സ്വായത്തമാക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ. ഡോക്ടർ ജേക്കബ്, നമുക്കറിയാം ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ചില ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ തന്നെ ഇവിടെ സാനിറ്റൈസിങ് ഗേറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അത് വളരെ ക്രൈസിൽ എന്ന് പറയുന്ന ഒരു കമ്പനി, സാമുവലിൻ്റെ കമ്പനി അത് ഉൽപ്പാദിപ്പി ഐ മീൻ അത് നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സാധ്യത ഈ കാലത്ത് എന്താ? തീർച്ചയായും നമ്മൾ ഈ സാനിറ്റേഷനിൽ വളരെ ഓവർ സ്ട്രെസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായ കാലം മുതൽ അവൻ പലതരം വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളൊന്നാണ് രോഗാണുക്കളുമായിട്ടുള്ള വെല്ലുവിളികൾ. ഈ രോഗാണുക്കളെ വെല്ലുവിളിച്ച് തന്നെ മുന്നേറണം എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം. ഒരു വൈറസിൻ്റെയോ ബാക്ടീരിയയുടെയോ മുന്നിൽ നിന്ന് ഒളിച്ചോടാൻ നമുക്ക് പറ്റില്ല. എത്ര നാളത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഒളിച്ചിരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, വാക്സിൻ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, മരുന്നുകൾ വൈറസിനെതിരെ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ എങ്കിലും നമ്മൾ നമ്മളുടെ രോഗപ്രതിരോധ ശക്തിയെ വളരെ ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്ന് ഈ കൊറോണ എന്നല്ല ഇനി ഒരു 1000 കൊറോണകൾ പല വിധത്തിൽ ഭാവമാറ്റത്തോടുകൂടി വന്നു കഴിഞ്ഞാലും അവയെ നേരിടാനുള്ള ശക്തി നമ്മൾ സ്വായത്തമാക്കണം എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല. നമ്മൾ 85% 95% ലോട്ട് മാറുകയും
ഇനി ഒരു പുതിയ വൈറസ് വന്നു കഴിഞ്ഞാലും അത് 5% ആൾക്കാരെ മാത്രം അഫക്ട് ചെയ്യുകയും 0.1% ആൾക്കാർ മരണത്തിൽ പോകുക എന്ന അവസ്ഥയിലോട്ട് വരണമെങ്കിൽ നമുക്ക് മരുന്നിൻ്റെയോ വാക്സിൻ്റെയോ വെന്റിലേറ്ററിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നമ്മൾ നമ്മളുടെ ആരോഗ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഡോക്ടർ ഷാജു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ്. ഡോക്ടർ ഷാജു, എങ്ങനെ ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം? എന്താണ് ഇതിന് പ്രധാനപ്പെട്ടതാണ് ഡോക്ടർ ജേക്കബ് പറഞ്ഞതും അമൃത പറഞ്ഞതും അതിലൊക്കെ പ്രധാനം എങ്ങനെയുള്ള കരുത്തുള്ള ഒരു മനസ്സ് എങ്ങനെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും? ഈ പ്രതിബന്ധങ്ങളെ കാണുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, മറ്റു പ്രതിസന്ധികളുണ്ട്, രോഗത്തിൻ്റെ പേടിയുണ്ട്. ഈ കാരണങ്ങളെയൊക്കെ വിലയിരുത്തുമ്പോൾ എങ്ങനെ ആരോഗ്യമുള്ള ഒരു മനസ്സ് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും? ആ ആരോഗ്യമുള്ള മനസ്സുകൊണ്ട് ഇപ്പോൾ ഡോക്ടർ ജേക്കബ് പറഞ്ഞതുപോലെ എങ്ങനെ ഈ വൈറസിനെ മാത്രമല്ല ഇനിയും വരാൻ സാധ്യതയുള്ള വൈറസുകളെയും നമ്മൾ തോൽപ്പിക്കേണ്ടതാണ്, അതെങ്ങനെ സ്വായത്തമാക്കാൻ കഴിയും? നേരത്തെ മാധവക്കുട്ടി പറഞ്ഞ പോലെ ഈ ഇരുണ്ട ടണലിന്റെ അപ്പുറത്ത് പ്രകാശമുണ്ട്. ആ പ്രകാശം ഉണ്ടെന്ന് നമുക്ക് പ്രതീക്ഷ തരുന്നത് മനുഷ്യൻ ഇന്നോളം ഉണ്ടായിട്ടുള്ള എല്ലാ ദുർഘട സന്ധികളെയും അതിജീവിച്ചിട്ടുണ്ട്. അവന്റെ അതിജീവനത്തിന്റെ കഥ തന്നെയാണ് നമുക്ക് പ്രതീക്ഷ തരുന്നത്. അതുകൊണ്ട് നമുക്ക് മുമ്പിൽ ഈ കൊറോണയും കോവിഡും തോറ്റു തുന്നം പാടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് എന്ന് എപ്പോൾ എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. അതുകൊണ്ട് ആ പ്രതീക്ഷ നമുക്ക് ടണലിന്റെ അപ്പുറത്തുള്ള ഒരു വെളിച്ചമായി കാണും. എന്നാൽ അതുവരെ നമുക്ക് ജീവിക്കേണ്ടത്. അതിനാണ് ഞാൻ നേരത്തെ നമ്മൾ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്, സഹജീവനത്തിൽ കൂടി അതിജീവനം നമുക്ക് ശീലിക്കാം. കൊറോണയുടെ കൂടെ ജീവിച്ചിട്ട് നമുക്ക് അതിജീവനത്തിനുള്ള കഴിവുകൾ ആർജിക്കാം. അതിന് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത്. ഒന്ന്, മാനസിക ആരോഗ്യം നല്ലതാക്കി വെക്കാനായിട്ട് വേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലേക്കൊന്ന് നോക്കുക. എനിക്ക് ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? എനിക്ക് അനാവശ്യമായിട്ടുള്ള ഭയാശങ്കയുണ്ടോ? ആകുലതയുണ്ടോ? വിഷാദമുണ്ടോ? എനിക്ക് എന്നെ അസ്വസ്ഥതപ്പെടുത്തുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ ചുറ്റിലുമുള്ളത് എന്തൊക്കെയാണ്? കാരണം ഈ ഒരു തിരിഞ്ഞു നോട്ടം ഉണ്ടായാൽ മാത്രമേ അതൊക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ നമുക്കുള്ള മാനസിക അസ്വസ്ഥതകളെ കണ്ടുപിടിക്കുകയും അതിന് ശരിയാം വണ്ണത്തിലുള്ള ചികിത്സ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുന്നു, അവിടെ ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാവും. ഇനി രണ്ട്, നമ്മൾ ഈ ചർച്ചയുടെ ടൈറ്റിൽ തന്നെ നമ്മൾ ആവശ്യത്തിലേറെ ഭയപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. മനസ്സിന്റെ മാനസികാരോഗ്യത്തെ പറ്റി പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് യുക്തിസഹമായി ചിന്തിക്കുന്ന വ്യക്തികളിൽ ഭയാശങ്കകൾ കുറയുമെന്നാണ്. നമുക്ക് കൊറോണയെ അഗെയിൻ കോവിഡ് 19 പറ്റി പറയുക, 2% ആൾക്കാരിലാണ് അത് ഡെത്ത് ഉണ്ടാക്കുന്നത്, 5% ആൾക്കാരിലാണ് അത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ കണക്കുകളൊക്കെ സൂചിപ്പിച്ചിട്ട് പറഞ്ഞു, ഏകദേശം മറ്റ് അസുഖങ്ങളെ വെച്ച് നോക്കാം. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ലോകത്തില് 1 വർഷം 800,000 ആൾക്കാർ ആത്മഹത്യ പോലും മരിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോഴും കൊറോണ കോവിഡ് ബാധിച്ചിട്ട് ആകെ 300,000 അല്ലെങ്കിൽ 300,000 താഴെയൊക്കെയാണ് മരണം ഇപ്പോഴും എത്തി നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ചുറ്റിലും ഒത്തിരി പേര് മരിച്ചു. 40 സെക്കൻഡിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതെ, അപ്പൊ നമുക്ക് ചുറ്റിലും മരണം പല കാരണങ്ങളെ കൊണ്ട് വ്യക്തികൾ മരിക്കുന്നുണ്ട്. നമ്മൾ കോവിഡിന്റെ സാഹചര്യത്തിൽ മാത്രം മരണ ഭയം കൊണ്ട് യുക്തിസഹമല്ലാത്ത രീതിയിൽ ഭയചകിതരായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഇത് തന്നെയാണ് മാനസികാരോഗ്യ മേഖലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുക. നമ്മൾ പറയും കോഗ്നിറ്റീവ് എറേഴ്സ്, നമ്മുടെ ചിന്തയിലും കാഴ്ചപ്പാടിലുമുള്ള തെറ്റായിട്ടുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിയിട്ട് യുക്തിസഹമായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അത് അവന് ആരോഗ്യമുള്ള മനസ്സ് കൊടുക്കും. ആരോഗ്യമുള്ള മനസ്സിൽ ആരോഗ്യമുള്ള ശരീരമുണ്ടാവും, പ്രതിരോധ ശേഷിയുണ്ടാവും. നേരത്തെ ആതിരയും ഡോക്ടർ ജേക്കബും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒപ്പം നമ്മൾ സാനിറ്റൈസേഷനും മാസ്കും ഗ്ലൗസും ഉപയോഗിക്കുകയും ഫിസിക്കൽ ഡിസ്റ്റൻസിങ്, ഞാൻ പറയും സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് ഞാൻ പറയില്ല, ഫിസിക്കൽ ഡിസ്റ്റൻസിങ്, മതിയായ ശാരീരിക അകലം പാലിക്കുകയും ഗവൺമെന്റും ആരോഗ്യ പ്രവർത്തകരും അല്ലെങ്കിൽ ആ മേഖലയിലെ എന്താ പറയുക മുൻനിര വഹിക്കുന്നവരും നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ ശരിയാവണ്ണം പാലിക്കുകയും ചെയ്താല് അതിലൊരു ഇളവും വരുത്താതിരുന്നാല്, അതിൽ നമ്മൾ സ്വയം ഇളവ് വരുത്താതിരുന്നാല് ഈ കോവിഡിനെയല്ല കോവിഡ് 19 ഏത് മുൻപിലേക്ക് വരുന്ന ഏത് ഭയാശങ്കകളെയും ദുർഘടസന്ധികളെയും അതിജീവിച്ച് അങ്ങനെ ആരോഗ്യമുള്ള, ഡോക്ടർ എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യണം, 7 മണി ന്യൂസിനുള്ള സമയമായി. ആരോഗ്യമുള്ള ശരീരത്തിൽ
ആരോഗ്യമുള്ള മനസ്സിൽ ആരോഗ്യമുള്ള ശരീരമുണ്ടാകും. ഈ ആരോഗ്യമുള്ള ശരീരമുണ്ടാകുവാൻ ഈ കോവിഡ് കാലത്ത് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം പിന്തുടരേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡയറ്റും മറ്റുള്ള പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. യുക്തിസഹജമായി ചിന്തിക്കുകയും അനാവശ്യമായ ഭീതിയിൽ നിന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തെ മാറ്റി നിർത്തുകയും ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇരുട്ടു നിറഞ്ഞ ടണലിൻ്റെ അപ്പുറത്ത് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഒരു പുതിയ വെളിച്ചം നിൽക്കുന്നു. ആ വെളിച്ചം തന്നെയാവട്ടെ ഈ ചർച്ച കൊണ്ട് ഞങ്ങളെ കേട്ട മുഴുവൻ മലയാളികൾക്കും നൽകുന്ന പ്രതീക്ഷ. ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ജേക്കബ്, ഡോക്ടർ ശ്യാം, അമൃത, എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. നാളെ വേറൊരു വിഷയവുമായി കാണാം. നന്ദി, നമസ്കാരം. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.